كتاب الله فيه خبر ما قبلكم ونبأ ما بعدكم وحكم ما بينكم هو الفصل ليس بالحزن هو الذي لا تزيغ به الأهواء ولا يشبع منه العلماء ولا يخلق عن كثرة الرد ولا تنقضي عجائب هو الذي من تركه من جبار قصمه الله ومن ابتغى الهدى في غيره أضله الله هو حبل الله المتين وهو الذكر الحكيم وهو الصراط المستقيم صدق محمد رسول الله صلى الله عليه وسلم പ്രിയപ്പെട്ട ശ്രോതാക്കളെ വർഷം തോറും സംഘടിപ്പിക്കാറുള്ളത് പോലെ ക്യൂ കൗണ്ട് ഈ വർഷവും അതിൻ്റെ പ്രൗഢിയോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാഹു കബൂലാക്കട്ടെ അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഇത് നടത്താനും വേണ്ടതൊക്കെ ഇതിനുവേണ്ടി ചെയ്യാനും ഇതിൽ നിന്ന് നേടാനും റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയാവതരണത്തിലേക്ക് പ്രവേശിക്കാം ദിവ്യവചനങ്ങളുടെ പ്രസക്തിയും പ്രാമാണികതയും എന്ന വിഷയം ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ അത് പ്രസക്തമാണെന്നും പ്രമാണബദ്ധമാണെന്നും മുസ്ലിമീങ്ങളായ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരും നേരത്തെ വിശ്വസിച്ച ഒരു കാര്യമാണത് എന്നാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ വലാക്കിൻ ലിയതുമഇന്ന ഖൽബി എന്ന് പറഞ്ഞതുപോലെ നാനാഭാഗത്തു നിന്നും ഈ വിശുദ്ധ വചനങ്ങളുടെ പ്രാമാണികതയെ അതിൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ല അല്ല ഇത് ഇന്നും പ്രസക്തമാണ് ഈ വചനങ്ങൾ അതെന്തുകൊണ്ടും അതിൻ്റെ പ്രാമാണികത തെളിയിക്കാൻ കഴിയുന്നതാണ് എന്ന് സമൂഹത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മാത്രമല്ല ചുറ്റുപാട് നിന്നുള്ള ഈ വിമർശനങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൽ ആടിയുലയുന്ന ഹൃദയങ്ങൾക്ക് ഒരു സമാധാനവും ലഭിക്കണം അല്ല വിശുദ്ധ ഖുർആൻ വളരെ സത്യമാണ് എന്ന് ബോധ്യപ്പെടണം സത്യത്തിൽ വിശുദ്ധ ഖുർആന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഏതൊരാനുകാലിക വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും ഖുർആനങ്ങ് ഓതിയാൽ ഇതതിനുവേണ്ടി അവതരിപ്പിച്ച വചനമായിരുന്നോ ആയത്തായിരുന്നോ എന്ന് തോന്നുന്ന വിധത്തിലാണ് ഖുർആനിലെ 6000 ചില്ലാനം വചനങ്ങളുടെയും സ്വഭാവം ഇപ്പൊ ഉദാഹരണത്തിന് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു
എന്നറിയാൻ വേണ്ടി കഴിഞ്ഞ ഞായറാഴ്ച മസ്ജിദുൽ ഫതഹിൽ നടത്തിയ പ്രഭാഷണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പലരും. അതിൽ അതേക്കുറിച്ച് അള്ളാഹുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഒരു 8-10 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് ചർച്ച ചെയ്തപ്പോൾ ഒരു സ്കൂൾ അധ്യാപകനും അല്ല, കോളേജ് ലെക്ചററാണ് അദ്ദേഹം, എന്നോട് പറഞ്ഞു ഈ വചനങ്ങളൊക്കെ ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടപ്പോൾ. നേരത്തെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ ബോധ്യം ഒന്നും കൂടെ തറോ ആകുകയായിരുന്നു. കാരണം എന്താണോ ഖുർആൻ പറഞ്ഞത് അതപ്പടി സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അതിൽ ഒരുപാട് ആ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ അതിലേക്കല്ലോ ഇന്ന് കടന്നു പോകുന്നത്, അത് ചർച്ച ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ ഞാൻ കുറേ ആയത്തുകൾ ഉദ്ധരിച്ചതിൽ സൂറത്ത് യൂനുസിലെ ഒരായത്ത് ഉദ്ധരിച്ചപ്പോ ഞാൻ അവിടെ പറഞ്ഞു ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അത് വളരെ നൈമിഷികമാണ്, അത് എന്തെന്നും നിലനിൽക്കാനുള്ളതല്ല. ദുനിയാവിന്റെ സൗകര്യം അത് വളരെ നൈമിഷികമാണ് എന്ന് പഠിപ്പിക്കുന്ന ആ ദുനിയാവിന്റെ ഉപമ, ഭൗതിക ജീവിതത്തിന്റെ ഉപമ പറയുന്ന ആയത്ത് അതിങ്ങനെ വിശദീകരിച്ചപ്പം കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ്, മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു, മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ ആ ജലത്തിന്റെ സാന്നിധ്യം കാരണമായി ഭൂമിയിൽ സസ്യലതാദികൾ ഇടതൂർന്ന് വളർന്നു. എന്തിനാണ് ആ സസ്യലതാദികൾ ഭൂമിയിൽ മുളച്ചു പൊങ്ങിയത്? മനുഷ്യർക്കും നാൽക്കാലികൾക്കും ആഹരിക്കാനായി. ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം അങ്ങനെ ഭൂമി അതിന്റെ മുഴുവൻ സമയവും സ്വീകരിച്ച് ഭൂമി ഒടുത്തൊരുങ്ങി നിൽക്കുന്ന, മാറ്റിയൊരുങ്ങി ഉടുത്തൊരുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ. ഞാൻ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ രണ്ട് സുഹൃത്തുക്കള് ചൂരൽമലയിലെ ദുരന്തം നടക്കുന്ന രാത്രിയാണല്ലോ അത് നടക്കുന്നത്, അന്ന് വൈകുന്നേരം 5 മണിക്ക് ചൂരൽമലയിലാണ് ഉണ്ടായിരുന്നു. അവരാ രംഗമൊക്കെ കണ്ടു വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ തന്നെ ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ അവരും അതിൽ കുടുങ്ങുമായിരുന്നു അന്ന് അവിടെ തങ്ങിയിരുന്നു എന്ന ഭയമാണ്. ഇപ്പോഴും അവർക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അവർ പറഞ്ഞു ഭൂമിയിലെ ഒരു സ്വർഗമാണ് ആ പ്രദേശം എന്ന് തോന്നിപ്പോകുന്നു. അത്രയും മനോഹാരിതയായിരുന്നു അവിടെ, പ്രകൃതി സൗന്ദര്യം. അതിനെപ്പറ്റി തന്നെ ഈ പറയുന്നത് ഹത്തായിദ അഖദത്തിൽ അർദു സുഖ്റുഫഹ വസയ്യനത്, ഭൂമി അതിന്റെ മുഴുവൻ സമയാലങ്കാരങ്ങളും സ്വീകരിച്ച് ഉടുത്തൊരുങ്ങി നിൽക്കുമ്പം വലന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ, അതിന്റെ ഉടമകൾക്ക് തോന്നിപ്പോകുന്ന ഒരു രംഗമുണ്ട്, ഇതൊക്കെ ഞങ്ങളുടെ വരുതിയിലാണ്, ഇനി ഞങ്ങൾ വിചാരിച്ചതൊക്കെ ഇവിടെ നടക്കും. ഈ ഒരു അവസ്ഥ ഒരാൾക്കും തകർത്ത് കളയാൻ കഴിയില്ല എന്ന് അതിൻ്റെ ആളുകൾക്ക് തോന്നുന്നു. ഈ ആളുകൾക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണോ ആധാരമുള്ളത് അവർക്ക് തോന്നുന്നു. അത്രയല്ല ഇപ്പം ഈ ഭൂമിയുടെ ഓണർഷിപ്പിന് അർത്ഥമുള്ളൂ. ആധാരം അവരുടെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ആ ആധാരക്കാർക്ക് തോന്നുന്നു. പ്രമാണം ആരുടെ കയ്യിലാണ് ഉള്ളത്? അവർക്ക് തോന്നും അന്നഹും ഖാദിറൂന അലൈഹ. അപ്പോഴായിരിക്കും മതാഹ അംറുന ലൈലൻ ഔ നഹാറ, ഒരു നട്ടപ്പാതിരാക്കോ അല്ലെങ്കിൽ പട്ടാ പകലോ എന്റെ ദുരന്തം അവരിലേക്ക് വന്നെത്തുന്നത്. അത് പലതും ആവാം, ഭൂമി വിറയലാവാം, ഭൂകമ്പമാവാം, ഭൂചലനമാവാം, ഉരുൾപൊട്ടാവാം, എന്തുമാവാം. അതാഹ അംറുന ലൈലൻ ഔ നഹാറ ഫജഅൽനാഹാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്,
അതോടു കൂടെ ആ സമർത്ഥമായ രാജ്യത്തെ നമ്മൾ കൊയ്തെടുത്ത് കാലിയായ വയല് പോലെയാക്കും. ഫജഅൽനാഹാ ഹസീദ, എല്ലാം മുറിച്ചെടുത്ത, എല്ലാ വിളകളും മുറിച്ചെടുത്ത ഒരു കാലിപ്പാടം പോലെയാക്കുക ഭൂമിയെ. എന്നിട്ട് പറഞ്ഞു, കഅല്ലം തഗ്ന ബില്ലംസ്. ഇത് പറയാനാ ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദെ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ്? നമ്മൾ ആ ഭൂമിയെ നാമാവശേഷാക്കി കളയുന്നു പറഞ്ഞിട്ട് കഅല്ലം തഗ്ന ബില്ലംസ്, ഇന്നലെ ആ സൗകര്യങ്ങൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് തോന്നും കാണുന്നവന്. അതാണ് ഇന്ന് മുണ്ടക്കയിൽ ചെന്നാൽ കാണാൻ കഴിയുന്നത്, ചൂരൽമലയിൽ ചെന്നാൽ കാണാൻ കഴിയുന്നത്. കിലോമീറ്ററുകളോളം ഈ ദുരന്തം നടക്കുന്നതിന് മുമ്പ് ചെന്ന് കണ്ടവർക്കറിയാം ആ രാജ്യമല്ല അവിടെ ഉള്ളത്. എല്ലാം തൂത്തെറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു വിഷയം വരുമ്പോഴും അതിലിഷ്ടംപോലെ സംഗതിയുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സ്വാധീനിച്ച ഒരു ഭാഗം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഅല്ലം തഗ്ന ബില്ലംസ് എന്ന് പറഞ്ഞ ആ വാക്കിന് അണ്ടർലൈൻ ചെയ്യണമെന്ന് തോന്നിപ്പോയി, അടിവരയിടണം തോന്നിപ്പോയി. കാരണം അത് ശരിക്കും മനസ്സിനാണ് കൊള്ളുകയാണ് ഈ പറയുന്നത്. അത് കണ്ണിലിങ്ങനെ കാണുകയാണ്, വിശുദ്ധ ഖുർആന്റെ പ്രവചനങ്ങളുടെ പുലർച്ച മലർന്നിങ്ങനെ കിടക്കുക നമ്മുടെ മുമ്പിൽ. എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? ഖുർആൻ പ്രസക്തമാകുന്നത് അവിടെയാണ്. ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധ ഖുർആന്റെ പ്രസക്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് വാചാലമായി സംസാരിക്കുന്ന ഭാഗം ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചു. അത് മുസന്നഫ് ഇബ്നു അബീ ശൈബയുടെ റിപ്പോർട്ടാണ്. എന്താണത്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ശരീഫ്, കിതാബുല്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിന്റെ സ്വഭാവം എന്താണ്? അത് പടച്ചോന്റെ കിതാബാണ്. അതിലുള്ളതൊക്കെ പടച്ചോന്റെ കലാമാണ്. അല്ലാഹുവിന്റെ വൃത്താന്തങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാലത്തിന് ഒതുങ്ങിക്കൊടുക്കാത്തവനായതുകൊണ്ട് വിശുദ്ധ ഖുർആനില് ഫീഹി ഖബറു മാ ഖബ്ലകും വനബഉ മാ ബഅദകും വഹുക്മു മാ ബൈനകും ഫീഹി ഖബറു മാ ഖബ്ലകും, നിങ്ങളുടെ ഭൂതത്തിന്റെ വർത്തമാനങ്ങൾ അതിലുണ്ട്, ഭൂതകാല വർത്തമാനങ്ങൾ അതിലുണ്ട്. കാരണം പടച്ചോൻ മൂന്ന് കാലങ്ങൾക്കും പിടുത്തം തരാത്തവനാണ്, കാലത്തിൽ അതീതനായവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാലത്തെ പടച്ച റബ്ബിന്റെ കലാമിൽ ഭൂതവും ഉണ്ടാവും, വർത്തമാനവും ഉണ്ടാകും, ഭാവിയും ഉണ്ടാകും. ഫീഹി ഖബറു മാ ഖബ്ലകും വനബഉ മാ ബഅദകും വഹുക്മു മാ ബൈനകും, കഴിഞ്ഞുപോയ കാലത്തിന്റെ വിവരങ്ങൾ അതിലുണ്ടാകും, ഭൂതകാല വിവരങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകും. വനബഉ മാ ബഅദകും, ഭാവിയുടെ പ്രവചനങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവും. വഹുക്മു മാ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള, നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങൾക്കുള്ള തീരുമാനവും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകും. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ വിഷയങ്ങൾ, അതിൻ്റെ ഹുക്കുമ പരിഹാരം എന്താണ്? ഖുർആനിലുണ്ടാവും. അത് അനുവദനീയമാണോ അല്ലേ, പാടുണ്ടോ ഇല്ലേ, എന്താണ് അതിൻ്റെ തീരുമാനം, ഇത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് എന്താണ്? ഭൂതവും ഭാവിയും വർത്തമാനവും മൂന്നും വിശുദ്ധ ഖുർആനിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എക്കാലത്തും പ്രസക്തമാകുന്നത്. ഏത് കാലഘട്ടത്തിലും അത് കാലിക പ്രസക്തമായിരിക്കും. മൂന്ന് കാലത്തിൽ ഒതുങ്ങുന്ന കാലങ്ങളിൽ, ആ കാലങ്ങളിൽ
ഈ മൂന്ന് കാലത്തിൽ ഒതുങ്ങാത്ത ഏത് വിവരം ഉണ്ടാവുക? അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ഇത് മൂന്നും വിശുദ്ധ ഖുർആനിലുണ്ടെങ്കിൽ ഏത് കാലത്തും ഇത് പ്രസക്തമായിരിക്കും. വല്ലാത്തൊരു അത്ഭുതമാണ്. എന്നിട്ട് തുടർന്ന് സയ്യിദുന വ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുവൽ ഫസ്ൽ, ഈ വിശുദ്ധ ഖുർആൻ ഇത് കാര്യപ്രസക്തമായ ഗ്രന്ഥമാണ്. വലൈസ ബിൽ ഹസ്ൽ, ലൈസ ബിൽ ഹസ്ൽ, ഇത് തമാശയല്ല, ഇത് കാര്യമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, കാര്യപ്രസക്തമായ കാര്യങ്ങൾ. ലൈസ ബിൽ ഹസ്ൽ, ഇത് തമാശയല്ല, കളി പറയുകയല്ല, തമാശ പറയുകയല്ല, കാര്യമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനുള്ള കാലത്തോളം ഇച്ഛകൾക്കനുസരിച്ച് പിഴക്കുന്ന പ്രശ്നം വരൂല്ല. നാം ഇച്ഛകളുടെ പിന്നാലെ പോകുമ്പോ നമ്മുടെ ദുർമോഹങ്ങൾ നമ്മളെ പലപ്പോഴും വ്യതിചലിപ്പിക്കും. വിശുദ്ധ ഖുർആന്റെ സാന്നിധ്യത്തിൽ ഇച്ഛകൾ നമ്മളെ വ്യതിചലിപ്പിക്കില്ല. ലാ തസീഖു ബിഹിൽ അഹ്വാ വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വലിയ ആശയ പ്രപഞ്ചം ഇത് പഠിച്ചിട്ട് ഒരാലിമിനും വയറ് നിറയൂല, മതിയാവൂല. പിന്നെയും 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 പഠിക്കണം തോന്നും, എത്ര പഠിച്ചാലും തീരൂല. വലാ യഷ്ബഉ മിൻഹുൽ ഉലമാ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്ന് പറയുന്നു, വലാ യഖ്ലഖു അൻ കസ്റത്തി റദ്ദ്, ആവർത്തന വിരസത വരാത്ത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആവർത്തനം അധികരിച്ചു എന്നതുകൊണ്ട് അതിന് പഴക്കം വരില്ല. വലാ യഖ്ലഖു അൻ കസ്റത്തി റദ്ദ്. എത്ര കാലമായി നിങ്ങൾ സൂറത്തു യാസീൻ ഓതുന്നു? ഹാഫിളിങ്ങൾ ധാരാളം എന്റെ സദസ്സിലുണ്ട്. ഹാഫിളിങ്ങൾ അല്ലാത്തവരും ഈ വർഷം മുഹാത്തബീങ്ങളായി സദസ്സിലുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആന്റെ ആശയ തലങ്ങൾ പഠിക്കുന്ന ഈ സദസ്സ് പ്രഫുല്ലമാണ്, സുന്ദരമാണ് ഈ സദസ്സ്. അള്ളാഹു നിങ്ങൾക്കൊക്കെ വിശുദ്ധ ഖുർആന് ഖിദ്മ ചെയ്യാനുള്ള വലിയ തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനെന്തേ പറഞ്ഞത്, നമ്മള് ഹാഫിളിങ്ങളൊക്കെ എത്ര കാലമായി ഓതിയത് തന്നെ ഓതുന്നില്ലേ? ഈ ഹാഫിളിങ്ങളല്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ യാസീനും അൽകഹഫും ഇതൊക്കെ മറ്റേത് ഖത്മ തീർക്കുമ്പോ അതും, ഏതായാലും ഹാഫിളിങ്ങൾ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസവും രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ ജുസ് എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന ഹാഫിളിങ്ങളുണ്ട്. അങ്ങനെ വേണം. എന്റെ പ്രിയപ്പെട്ട ഹിഫാദുകളോട് പ്രത്യേകം ഉണർത്തുകയാണ്, അള്ളാഹു തന്ന ഈ മഹാഭാഗ്യം അത് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. നിങ്ങളുടെ അശ്രദ്ധ കാരണം എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം. പക്ഷെ എത്ര ഓതിയാലും അതിന് പുതുമ നഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്നു, ഇപ്പൊ എത്ര തവണ നമ്മൾ യാസീൻ ഓതിയിട്ടുണ്ട്? നല്ല രസമുള്ള ഒരു നോവൽ ഒരു തവണ വായിക്കും, അല്ല ആവേശത്തിൽ വായിക്കും. എല്ലാം മനസ്സിരുത്തി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളൊക്കെ ചിന്നിച്ചിതറി പോയിട്ടുണ്ട്, ഒന്ന് ആലോചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്രയും ത്രില്ലുള്ള നോവലാണെങ്കിൽ ഒരു വട്ടവും കൂടെ വായിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ത്രില്ലാണെങ്കിൽ ഒരു വട്ടവും കൂടെ സംഭവിച്ചു കൊടുക്കുക. മൂന്ന് വട്ടം, അതിലധികം ഒരാൾക്ക് ഒരു നോവൽ വായിക്കാൻ പറ്റും. എത്ര രസമുള്ളതാണെങ്കിൽ പിന്നെ അയാൾക്ക് മഹാബോറായിരിക്കും അതിൻ്റെ വായന. അവിടെയാണ് സൂറത്തു യാസീൻ എത്ര കാലമായി വായിക്കുന്ന വിരസത തോന്നുന്നില്ല. ഇപ്പോഴും യാസീൻ ഓതാൻ തുടങ്ങിയാൽ നമ്മൾ ആവേശത്തോടെ അത് പൂർത്തീകരിക്കും. ഇനി പഠിക്കാൻ ഒരുങ്ങിയാലോ, ആശയം പഠിക്കാൻ ഒരുങ്ങിയാലോ. 23 കൊല്ലക്കാലമായി വിവിധ വേദികളിലൂടെ ഈ വിശുദ്ധ ഖുർആന്റെ 6000 പരം വചനങ്ങൾ സാധാരണക്കാർക്ക് സാധുവായ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു ദിവസം പോലും എന്തായി പറയുന്നത് എന്നെ പറയുന്നു തോന്നുന്നില്ല. യാസീൻ എത്ര തവണ എടുത്താലും അതിന് പുതുമയാണ്. ഏത് സൂറത്ത് എടുത്താലും
ആദ്യം എടുത്തതുപോലെയല്ല, വീണ്ടും എടുക്കുമ്പോൾ പുതുമകൾ ഇങ്ങനെ വരികയാണ്. ആവർത്തന വിരസത വരാത്ത ഗ്രന്ഥമാണ്. അതിൻ്റെ ആശയം ഞാൻ പറഞ്ഞിട്ടോ, ആവർത്തനാധിക്യം കൊണ്ട് പഴക്കം വരാത്തത് എന്നാ നേരാർത്ഥം. വല യഖ്ലഖു അൻ കസ്റത്തിർ റദ്ദ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞില്ല. വല തങ്ഖളി അജാഇബ്. ഞാൻ വരട്ടോ ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്കൊക്കെ വരാം. ഈ വിശുദ്ധ ഖുർആന്റെ വിസ്മയങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. അത് കാലങ്ങൾ ഇങ്ങനെ ചെല്ലും തോറും ആ വിസ്മയങ്ങൾ വർദ്ധിച്ച തോതിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. മറ നീക്കി പുറത്തേക്ക് ഇങ്ങനെ വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വിശുദ്ധ ഗ്രന്ഥം ഇത്രയും സമൃദ്ധമാണെന്നതുകൊണ്ട്, സമ്പൂർണമാണെന്നതുകൊണ്ട്, ഈ വിശുദ്ധ ഖുർആൻ കാര്യപ്രസക്തമാണെന്നതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ആരെങ്കിലും അവഗണിച്ചുപേക്ഷിച്ചാൽ, ഏതെങ്കിലും ഒരു പോക്കിരി ഈ ഖുർആനോട് ഏറ്റുമുട്ടാൻ വന്നാൽ ഖസമഹുല്ലാ, അല്ലാഹു അവനെ തകർത്തെറിയും. വലീദ് ഇബ്നുൽ മുഗീറയെ അല്ലാഹു ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അബൂജഹലിനെ ഒതുക്കേണ്ട ക്രമത്തിൽ ഒതുക്കിയിട്ടുണ്ട്. ഋതുബത്തിനെയും ഷൈബത്തിനെയും ഒക്കെ ഒതുക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്. ഈ വിശുദ്ധ ഖുർആനല്ലാത്ത വേറെ ഒരു വേദഗ്രന്ഥത്തിൽ ഒരാള് സത്യമാർഗം അന്വേഷിച്ചു പോയാൽ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലാണ് സത്യമുള്ളത്, ആ ഖുർആനാണ് നേരായ വചനങ്ങൾ. ഇതിനപ്പുറത്ത് ഏതെങ്കിലും മനുഷ്യനിർമ്മിത പുസ്തകങ്ങളുടെ പിന്നാലെ പോയി അതിൽ നിന്ന് എനിക്ക് സത്യം ഉൾക്കൊള്ളണം എന്നൊരാൾ കരുതിയാൽ, അള്ളാഹു അയാളെ പിഴപ്പിച്ചു കളയും. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഉറപ്പുള്ള സുദൃഢമായ കയറാണ്. ഖുർആൻ പിടിച്ചോ, അതുറപ്പുള്ള കയറാണ്. ഹബലുല്ലാഹിൽ മതീൻ വഹുവ ദിക്റുൽ ഹകീം. വിശുദ്ധ ഖുർആൻ യുക്തിഭദ്രമായ സാരോപദേശമാണ്. വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം. വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് വക്രതയില്ലാത്ത സ്ട്രൈറ്റ് പാത്ത്, നേരായ വഴി നിങ്ങളുടെ മുമ്പിൽ വരഞ്ഞിടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നേരായ മാർഗമാണ് വഹുവ സിറാത്തുൽ മുസ്തഖീം. എത്ര മനോഹരമാണ് ഈ ഹദീസ് അല്ലേ? വിശുദ്ധ ഖുർആനെ പറ്റി ഇതിൽ ഓരോ വാക്കുകളും എടുത്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്താൽ എവിടെന്നാ തീരുക, എങ്ങനെയാ തീർക്കാൻ പറ്റുക? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക, വിശുദ്ധ ഖുർആൻ, ആ ഖുർആനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ ആദ്യം പറഞ്ഞത് ഫീഹി ഖബറുമാ ഖബലകും, നിങ്ങളുടെ മുൻഗാമികളെ കുറിച്ചുള്ള വൃത്താന്തം വിശുദ്ധ ഖുർആനിലുണ്ട്. ഭൂതകാല കഥകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ പറഞ്ഞത്. ഒന്നാം ഗൾഫ് യുദ്ധ കാലഘട്ടം, അറബ് രാജ്യങ്ങളിൽ വിന്യസിച്ചിരുന്ന, അവിടെയെല്ലാം ഇറക്കി വിട്ടിരുന്ന അധിനിവേശ സൈന്യം, അമേരിക്കയാണ് ആ സൈന്യങ്ങളെ വിന്യസിച്ചിരുന്നത്. അവർക്ക് അവിടെ വന്നപ്പോ അതിനോടൊപ്പം തന്നെ ആ സൈന്യം ഒരു ഹിഡൻ അജണ്ടയും കൂടെ അവർക്കുണ്ടായിരുന്നു, ഒരു ഹിഡൻ ദൗത്യവും കൂടെ അവരതിൽ നിർവഹിച്ചിരുന്നു. എന്താ? ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച, ഭൂമിക്കടിയിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ട ആയുധ ശേഖരങ്ങൾ ഉണ്ടോ അറബികളുടെ കയ്യിൽ എന്ന് നോക്കാൻ വേണ്ടി വന്നു. അതിൻ്റെ ഭൂമിക്കകത്ത് എവിടെയെങ്കിലും കുഴിച്ചിട്ട ആയുധ ശേഖരങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കറിയാൻ അമേരിക്കൻ ഉപഗ്രഹങ്ങളുടെ ചാരക്കണ്ണുകൾ പ്രവർത്തിച്ചപ്പോൾ, എവിടെയെങ്കിലും ഉണ്ടോന്നിങ്ങനെ നോക്കി നോക്കി നടന്നപ്പോൾ മസ്കറ്റിൽ അവർ വിമാനമിറങ്ങി.
എന്നിട്ട് സലാലയിലെ സലാല വഴി സൗദിയിലെ ജനവാസമില്ലാത്ത ഒരു വലിയ ഏരിയ ഉണ്ട്. അവിടെ തീരെ ജനവാസമല്ല. എന്തങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം, ഇതൊന്ന് പരിശോധിക്കണമെന്ന് അവർ കരുതി. ചരിത്രത്തിൽ ആ പ്രദേശത്തെ അറബ് പ്രദേശത്തിൽ ജനവാസമില്ലാത്ത പ്രദേശത്തിൽ അർബുഉൽ ഖാലി എന്നാണ് വിളിക്കുന്നത്. ഖാലിയാണത്, ഭൂമിയുടെ നാലിലൊരു ഭാഗം ഖാലിയായി കിടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ അർബുഉൽ ഖാലി. അർബുഉൽ ഖാലി എന്ന സ്ഥലത്തെത്തി ശൂന്യമായ മണൽ പരപ്പിലൂടെ ദീർഘമായി കാറോടിച്ച് വാഹനമോടിച്ച് ഇവരിങ്ങനെ പോയി ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ ഇവരുടെ കയ്യിലുള്ള യന്ത്രങ്ങൾ വിവരം കൊടുക്കുകയാണ്, ഈ മണ്ണിനകത്ത് എന്തോ ഉണ്ട്. അവരവിടെ ലാൻഡ് ചെയ്തു, ഖനനം തുടങ്ങി, കുഴിച്ചെടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് അവർക്ക് കിട്ടിയത് 7 പടുകൂറ്റൻ തൂണുകളാണ്. പടുകൂറ്റൻ തൂണുകൾ 7 കിട്ടി. സത്യത്തില് ഉപഗ്രഹത്തിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, അല്ല ഉപകരണങ്ങൾക്ക് യന്ത്രങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് അറിയിക്കാൻ പറ്റും. അപ്പൊ ഇതെന്തോ വലിയ ആയുധമാണെന്ന് വിചാരിച്ചിട്ടാ ഇവർ മാന്തിയത്. ഖനനം ചെയ്തെത്തിയപ്പം 7 മഹാ തൂണുകൾ, പടുകൂറ്റൻ തൂണുകളാണ് ഇവർക്ക് ലഭിച്ചത്. അതിനെക്കുറിച്ച് പഠിച്ചു, അതിനെക്കുറിച്ച് പഠനം നടത്തിയ സമയത്ത് തെളിഞ്ഞു വന്നത് എന്താണെന്നറിയോ, ഈ 7 പടുകൂറ്റൻ തൂണുകളും പ്രാചീന മനുഷ്യ വീടുണ്ടാക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന തൂണുകളാണ് എന്നവർക്ക് അതിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്താൻ പറ്റി. അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചു, ഇത്രയും ഉയരമുള്ള പില്ലറിൽ തൂണ് പണിയണമെങ്കിൽ അവരെത്രയോ ഉയരമുള്ള ഒരു വലിയ വിഭാഗമായിരിക്കും. അങ്ങനെയാണ് കണ്ടെത്തുന്നത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ഇറമദാത്തിൽ ഇമാദ് അല്ലദീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഇറമദാത്തിൽ ഇമാദ് പടുകൂറ്റൻ തൂണുകളുടെ ഓണൈസ് ആയിട്ടുള്ള ഇറമ കബീലക്കാരെ എത്ര നിഷ്പ്രയാസമാണ് ആ പോക്കിരി വർഗത്തെ ഞാൻ നശിപ്പിച്ചിട്ടത് എന്ന് ചരിത്രത്തിൽ നിങ്ങൾക്ക് പാഠമായി നിങ്ങളുടെ മുമ്പിൽ ഇല്ലേ എന്ന് ഖുർആൻ ചോദിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ്. ആദ് സമൂഹം വലിയ നീളമുള്ള വിഭാഗമായിരുന്നില്ലേ, എത്രയാ നീളം. തഫ്സീർ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ എടുത്തു വായിച്ചു നോക്കിയാൽ അതിശയോക്തി തോന്നും അല്ലേ, പലതരത്തിലാണ്. ഏതായാലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അവരുടെ നീളം എത്ര ഉണ്ടായിരുന്നു, 80-90 മുഴക്കം ഉണ്ടായിരുന്നു പറയുന്നുണ്ട് കേട്ടോ. അതിശയോക്തി കലർന്ന കുറേ ഭാഗങ്ങളുണ്ട്. ഞാൻ പറയുന്നത് എങ്ങനെ ചുരുക്കി പിടിച്ചാലും ഒരു 80-90 മുഴം, ഒരു 100 അടുത്തൊക്കെയുള്ള നീളം ഉണ്ടായിരുന്നു. 80 മുഴം 90 മുഴക്കുള്ള ഒരു മനുഷ്യനെ, നീളമുള്ള ഒരു മനുഷ്യനെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ബോധം കെട്ടുപോയി അല്ലേ, നമ്മൾ കാണുകയാണെങ്കിൽ ബോധം കെട്ടുപോയില്ലേ. അവിടെയാണ് പറയുന്നത് ഇറമദാത്തിൽ ഇമാദ്, പടുകൂറ്റൻ തൂണുകളുടെ ഉടമകളായ ഇറമ. അവർ ഭൂമിക്കടിയിൽ അവരുടെ ശേഷിപ്പുകൾ വെച്ച് പോയതാ. അവരെ കുറിച്ച് അടയാളം നൽകാൻ ഈ മണ്ണ് നമ്മോട് കഥ പറയാൻ. മക്കളെ, ഈ ഭൂമിയുടെ ഒരു പഴയ കഥ കേൾപ്പിക്കാന്ന് പറഞ്ഞ് മണ്ണ് നമ്മളോട് കഥ പറയാണ്. അന്ന് ഖനനം നടത്തിയവർക്ക് മണ്ണ് പറഞ്ഞുകൊടുത്ത കഥയാണിത്. ഇറമദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അതാ ഏറ്റവും ചുരുങ്ങിയത് നേരത്തെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു പടപ്പുകളെ അള്ളാഹു ഒരു രാജ്യത്തും പടച്ചിട്ടില്ല എന്നാ ഖുർആൻ പറയുന്നത്. ഖുർആന്റെ നസ്സ അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അപ്പൊ അങ്ങനെ ഒരു പടപ്പുകൾ ആരും പഠിച്ചിട്ടില്ലെങ്കിൽ 60 മുഴക്ക നീളമുള്ളവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സാധാരണ പടപ്പുകളിൽ തന്നെ ഉണ്ട്, 60 മുഴം നീളമുള്ള ആളുകളെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ അതിൻ്റെയും അപ്പുറത്തേക്ക് ഉണ്ടാവണം, അതിൻ്റെയും അപ്പുറത്തേക്ക് ഉണ്ടാവണം. അത് തന്നെ കേട്ടാൽ അത്ഭുതല്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അള്ളാഹു അത്തരത്തിൽ വലിപ്പമുള്ള ആകാര വലിപ്പമുള്ള ഒരു ടീമിനെ അള്ളാഹു വേറെ പഠിച്ചിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് ഫീഹി ഖബറുമാ ഖബലകും, കണ്ടോ ഖുർആനിൽ നിന്ന് വരുന്നത്, മുൻഗാമികളുടെ വിവരങ്ങൾ ഖുർആനിലുണ്ട്. ഇറമഗോത്രത്തെ കുറിച്ച് പറഞ്ഞു, ഇറമദാത്തിൽ ഇമാദ് ആദ് സമൂഹം.
അവരുടെ പേരാണ് ഇറമദാത്തിൽ ഇമാദ് അല്ലതീലം തുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് അല്ലതീലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വിഭാഗത്തെ അല്ലാഹു തആല ഭൂമിയിൽ പടച്ചിട്ടില്ല. സൂറത്തുൽ ഫജർ. അപ്പൊ അത് ശരിക്ക് ഖുർആനിൽ ഉണ്ട്. ഫീഹി ഖബറു മാ ഖബലകും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ എന്താണില്ലാത്തത്? ഏതെടുത്തു നോക്കിയാലും നമുക്ക് കിട്ടും. ഇനി പറഞ്ഞു, നിങ്ങൾക്ക് ശേഷമുള്ള ഭാവി പ്രവചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. ശേഷം വരാൻ പോകുന്ന കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒറ്റ കാര്യം എടുത്തു നോക്കിയാൽ മതി. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് എന്നാ? ഏഴാം നൂറ്റാണ്ടിലല്ലേ? ഏഴാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തില് അന്ന് പറഞ്ഞിരുന്ന ശാസ്ത്രമാണോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ലോകത്തുള്ളത്? അല്ല, ഒരുപാട് പുരോഗമിച്ചു അല്ലേ? കുറച്ചൊന്നുമല്ല. 21-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോഴേക്ക് ശാസ്ത്രം എത്ര ഘട്ടം പുരോഗമിച്ചിട്ടുണ്ട്! ആ പുരോഗമിച്ച ശാസ്ത്രങ്ങളോടൊന്നും ഏറ്റുമുട്ടാതെ പോകുന്ന ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ഖുർആനാ. ധൈര്യമായിട്ട് പറയാം, നമ്മൾ മനസ്സിലാക്കിയടത്ത് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ അബദ്ധങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഖുർആനെ വ്യാഖ്യാനിച്ചെടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഖുർആൻ ഉത്തരവാദിയല്ല. ഖുർആൻ പറഞ്ഞത് ഇക്കാലത്തും ശരിയാകുമോ? ഖുർആൻ പറഞ്ഞതനുസരിച്ച് പറഞ്ഞാൽ അത് നോക്കിയാൽ മതി. മറ്റത് നമ്മുടെ വികാസത്തിന്റെ കുറവാണ്. അങ്ങനെയാണ്, ബുദ്ധിവികാസത്തിന്റെ കുറവാണ്. നമ്മുടെ ബുദ്ധിവികാസത്തിന്റെ കുറവിന് ഗ്രന്ഥത്തെ കുറ്റപ്പെടുത്തിയോണ്ട് ഒരു കാര്യമില്ലല്ലോ. അള്ളാഹുവിന്റെ കലാമിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു നോക്കാം, എന്താണ് വിശുദ്ധ ഖുർആൻ ഇതിൽ പറഞ്ഞ കാഴ്ചപ്പാട്? അന്നത്തെ ശാസ്ത്രം എന്തായിരുന്നു അത് ആദ്യം അങ്ങ് പഠിക്കണം. അന്നത്തെ ശാസ്ത്രം പഴകിപ്പുളിച്ച ഒരു ശാസ്ത്രം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊരു ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് ഇത് പറഞ്ഞാൽ അയാള് മുഖം ചുളിക്കും, അയ്യേ അസംബന്ധം പറയല്ല എന്ന് പറയും. അസംബന്ധം പറയല്ല എന്ന് പറയൂ ആ ഡോക്ടർ ഇത് കേട്ട് കഴിഞ്ഞാൽ ഉടനെ, എനിക്ക് ഉറപ്പാ. എന്തായിരുന്നു അന്നത്തെ വിശ്വാസം എന്നറിയാം? അന്നത്തെ വിശ്വാസം ആർത്തവ രക്തം കട്ട പിടിച്ച ആ കുട്ടി ഉണ്ടാകുന്നത് എന്നാ. അന്നത്തെ വിശ്വാസം അതാണ്, ആർത്തവ രക്തം കട്ട പിടിച്ച ആ കുട്ടി ഉണ്ടാകുന്നത്. അത് അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമാണ്. അതങ്ങനെ ജീവിച്ചു പോന്നു. ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം ഇവിടെ സയൻസ് പഠിച്ചതും പഠിപ്പിച്ചതും അതാണ്. ഇടക്ക് വെച്ച് പല ശാസ്ത്രജ്ഞന്മാരും അതിനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പലരും തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇടക്ക് കയറിയിട്ട്. പക്ഷേ അവർ കുറച്ചൊക്കെ പിടിച്ചു തന്നു. ചിലർ ചോദിച്ചു, റെഡ്ഡി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് ഇടപെട്ടത് വായനയിൽ നമുക്ക് കാണാൻ കഴിയും. അയാൾ ചോദിച്ചു, അങ്ങനെ ആർത്തവ രക്തം കട്ട പിടിച്ചാണ് കുട്ടിയുണ്ടാകുന്നതെങ്കിൽ കെട്ടിക്കാത്ത പെണ്ണിനും ആർത്തവം തുടങ്ങിയാൽ മക്കളുണ്ടാവണ്ടേ? ചോദിച്ചു. അപ്പൊ അന്ന് അവർ പിടിച്ചിരുന്നത് എങ്ങനെയാണെന്നറിയോ? അന്നത്തെ സയന്റിസ്റ്റുകൾ അവർ പറഞ്ഞു, ആർത്തവ രക്തം കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം പുരുഷ ബീജത്തിന്, ചൂടുള്ള പുരുഷ ബീജത്തിനുണ്ട്. ആ പുരുഷ ബീജം എത്തിയെങ്കിലേ അതിനെ കട്ട പിടിപ്പിക്കാനാവൂ. അപ്പോഴും പുരുഷ ബീജമല്ല കുഞ്ഞാകുന്നത്, ഏതാണ്? ആർത്തവരക്തം തന്നെയാണ്. ഇത് കട്ട പിടിപ്പിക്കുന്നു, ഐസാക്കുന്നു. ഇതാണ് ആരുടെ ദൗത്യം, ആരുടെ ധർമ്മം? പുരുഷ ബീജത്തിന്റെ ധർമ്മം. അപ്പൊ നാ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. അതത് കാലഘട്ടത്തിലെ നിഗമനങ്ങളാണ്, ശാസ്ത്രജ്ഞരുടെ നിഗമനങ്ങളാണ്, ഉറപ്പ് കൽപ്പിച്ച തീരുമാനങ്ങളല്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂതത്തിനോ ഭാവിക്കോ വർത്തമാനത്തിനോ ഒതുങ്ങിത്തരാത്ത, പിടുത്തം തരാത്ത ഖാലിഖായ പടച്ചറപ്പിന്റെ കലാമാണ് വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഇതിൽ തിരുത്തുണ്ടാവില്ല. ഇത് നിഗമനങ്ങളല്ല, സാധ്യതകളും നിഗമനങ്ങളും അല്ല ഈ പറയുന്നത്, മറിച്ച് തീർപ്പ് കൽപ്പിച്ച കട്ടായ ശബ്ദങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ 6000 വചനങ്ങളും. അതുകൊണ്ട് ഒന്നുപോലും തിരുത്തേണ്ടി വരില്ല. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഒന്നുപോലും അതിൽ തിരുത്തി വായിക്കേണ്ട ഒരു ഗതികേടുണ്ടാവില്ല.
അതേക്കുറിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ മുമ്പിൽ പറഞ്ഞാലും ഇത് കേൾക്കൂല. നമ്മുടെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ പോലും, അതിന് ഏറ്റവും പ്രസക്തമായ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് സ്വഹീഹുൽ ബുഖാരിക്ക്, അതിലേറ്റവും പ്രസക്തമായത് ഫതുൽ ബാരിയാണല്ലോ. അതിൽ പോലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഭൗതിക ശാസ്ത്രം ആർത്തവ രക്തം കട്ട പിടിച്ചാൽ കുട്ടി ഉണ്ടാകുന്നതെന്ന് പറയുന്നു. മുസ്ലിം സയൻറ്റിസ്റ്റുകൾക്കെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് മറിച്ച് ആലോചിച്ചുകൂടെയെന്ന് ചോദിക്കുകയാണ്. കാരണം ഖുർആനും ഹദീസും നിരന്തരം പറയാണ് പുരുഷ ബീജത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് എത്ര തവണയാ പറഞ്ഞത് ഖുർആനിൽ. ഞാൻ വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞ സ്റ്റെപ്പുകൾ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്, ഓരോന്നും അങ്ങോട്ട് കുറിച്ച് വെച്ചാൽ എളുപ്പമുണ്ടാകും. ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ അവസ്ഥകൾ, ഒരൊറ്റ തവണ വിസർജിക്കപ്പെടുന്ന ശുക്ലത്തിൽ കോടാനക്കോടി അണുക്കളുണ്ട്, ബീജാണുക്കൾ എന്ന് പറഞ്ഞാൽ കോടാനക്കോടി കുട്ടികൾ ഉണ്ടാകാൻ കപ്പാസിറ്റി ഉണ്ട് എന്നർത്ഥം. പക്ഷേ അത് എല്ലാം നിർവീര്യമായി ഒന്ന് മാത്രമാണ് അതിൽ ക്ലച്ച് പിടിക്കുന്നത്, പിടിക്കുകയാണെങ്കിൽ അതാണ് കുഞ്ഞായി മാറുന്നത്. ഇത് മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ പറ്റുള്ളൂ, നമുക്ക് കാണാൻ കഴിയില്ല, നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. ഉപകരണങ്ങളിലൂടെ മാത്രം നിരീക്ഷിക്കാനാവുന്ന കോടാനക്കോടി ബീജാണുക്കളിൽ നിന്ന് ഒരു ബീജകണം മാത്രമാണ് വളർന്ന് വലുതായി കൈയും കാലും കണ്ണും നാക്കും ചെവിയും എല്ലാം മുളച്ച് അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനായപ്പോ അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നത് ഇതെത്ര ബാലിശമാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിഷേധിയുടെ മുഖത്ത് നോക്കിയിട്ട് ഖുർആൻ ചോദിക്കുന്നുണ്ട്, അലം യകു നുതുഫതം മിം മനിയ്യുംന, ഒരു തവണ സ്കലിക്കുന്ന ശുക്ലം, അതിനാണല്ലോ മനി എന്ന് പറയാ, അതിൽ നിന്ന് അലംയക്കു നുതുഫതൻ, ഒരു ബീജകണമായിരുന്നില്ലേ ഇവൻ, കണ്ടോ, ഒരു തവണ സ്കലിക്കുന്ന ശുക്ലം മുഴുവനും കൂടെ കുഞ്ഞാകുന്നില്ല, അതിലെ ഒരു നുതുഫത്ത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ഇവിടെ ശുക്ലത്തിൽ നിന്നാ കുഞ്ഞുണ്ടാകുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ അത്ഭുതമാണ് ആ കാലത്ത്. എന്നാൽ അതുമല്ല പറഞ്ഞത്, അതിലെ ഒരു ബീജകണം അതുമാത്രമാണ് കുഞ്ഞാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ സാറ് പറഞ്ഞതുപോലെ അടിവരയിടേണ്ട ഭാഗമാണ് അതിലെ അലം യകു നുതുഫതൻ, കണ്ടാ, അലം യകു നുതുഫതൻ മിൻ മനിയ്യിൻ യുമ്ന, എത്ര സുന്ദരമാണ്. അപ്പൊ ഒരാൾ ചോദിക്കും, വാപ്പന്റെ ബീജഗണം മാത്രമല്ലല്ലോ, ഉമ്മയുടെ അണ്ഡവും കൂടെ കൂടിച്ചേരണ്ടേ, അപ്പോഴല്ലേ ഇതുണ്ടാകുന്നത് എന്ന് ചോദിക്കും. പ്രധാനമായിട്ടും വാപ്പന്റെ ബീജഗണമാണ്, പക്ഷെ ഉമ്മയുടെ അണ്ടുമായിട്ട് അത് സംഘലിക്കണ്ടേ, അതിനത് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ വിഷയമുള്ളൂ. പ്രധാനമായും നുതുഫത്താണ് അത്, സൂറത്തുൽ ഖിയാമ 37, അലം യകു നുതുഫതം മിം മനിയ്യുംന, വേറൊരു സ്ഥലത്ത് സൂറത്തുൽ ഇൻസാൻ, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംശാജിൻ നബ്തലി, മനുഷ്യനെ നാം പടച്ചിരിക്കുന്നത് മിൻ നുതുഫത്തിൻ അംശാജ്, വെറും ബീജഗണത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത്, വേറെ ഒന്നുമായി മിക്സ് ചെയ്ത ബീജഗണത്തിൽ നിന്നാണ്. വേറെ എന്തുമായിട്ടാ മിക്സ് ചെയ്തത്? ഉമ്മയുടെ അണ്ടുമായിട്ട്. ഉമ്മയുടെ അണ്ടവും ബീജവും കൂടെ കൂടിയാൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ സങ്കലനം നടന്നാൽ, അണ്ടവുമായിട്ട് ബീജത്തിൻ്റെ സങ്കലനം നടന്നാൽ പറയുന്ന പേര് സിദ്ധാന്തം എന്നാണ്. അപ്പൊ സിദ്ധാന്തത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് പറയുകയാണെങ്കിൽ, ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുതുഫത്തിൻ അംശാജ്, സിദ്ധാന്തത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അങ്ങനെയും അർത്ഥം പറയാലോ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് അർത്ഥം പറയാം. സൂറത്തുൽ ഇൻസാൻ, എന്നിട്ട് അത് വളർന്ന് ഈ സിക്താണ്ടം അട്ടയെപ്പോലെ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന, അട്ട കടിച്ചാ കണ്ടിട്ടില്ലേ, അത് തൂങ്ങിങ്ങനെ നിൽക്കുക, അയ്യ അട്ടയെപ്പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ സ്കൂൾ പുസ്തകങ്ങളൊക്കെ മറിച്ചു നോക്കിയാൽ കിട്ടും കൃത്യമായതിന്റെ ഫോട്ടോ. അപ്പോ ഗർഭസ്ഥ ശിശു ഈ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ അട്ടയെപ്പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കാലമുണ്ട്.
ഭ്രൂണമായി കഴിയുന്ന കാലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആദ്യമായിട്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഹിറാ ഗുഹയിൽ, ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വെളിച്ചം വന്നു. ആ വെളിച്ചമായിട്ട് ഇറങ്ങി വന്നിട്ട് ആദ്യം കിട്ടിയ അഞ്ചു വാചകങ്ങളിലെ പ്രഥമ പഞ്ച വചനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ പടച്ചിരിക്കുന്നത് ഭ്രൂണത്തിൽ നിന്നാണ്. അലഖ് എന്ന വാക്കിന്റെ നേരെ അർത്ഥം ഒന്ന് എടുത്തു നോക്കും. മോറിസ് ബുക്കായി അത്ഭുതപ്പെടുത്തിയത് ഇതാട്ടോ, പിന്നെ കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇത് ദൈവിക ഗ്രന്ഥമാണെന്ന് ഉദ്ഘോഷിക്കാൻ അദ്ദേഹത്തിന്, കാരണം എന്താ അത്രയും വലിയ സംഗതിയല്ലേ. അയാൾ പറയാണ് അലക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ അർത്ഥം അട്ടാന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ, ഒട്ടിപ്പിടിക്കുന്നത് എന്നാണ് അലക്കിൻ്റെ അർത്ഥം. അട്ടക്കും അലക്ക് എന്നാണ് പറയുന്നത്. അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കാലഘട്ടവും അവസ്ഥയും ഗർഭസ്ഥ ശിശുവിനുണ്ട്. അതടക്കം ഒപ്പിയെടുത്ത് സംസാരിച്ച ഒരു വേദഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഖുർആൻ തന്നെയാണ്. ഇതെങ്ങനെ ഏത് കാലത്തായി ഇത് അപ്രസക്താവുക? രണ്ടാമത്തെ ആയത്ത്, ആ ആയത്തിന്റെ ആ സൂറത്തിന്റെ പേര് തന്നെ അലക്ക് എന്നാണ്. അപ്പൊ അതിനാണ് അതിൽ പ്രസക്തി എന്നാണല്ലോ മനസ്സിലാവുന്നത്. ഏറ്റവും പ്രസക്തമായ ശബ്ദം കൊണ്ടാണ് ഒരു സൂറത്തിന് പേരിടുക, അല്ലെങ്കിൽ ആ സൂറത്ത് വിഭാവന ചെയ്യുന്ന ആശയം കൊണ്ട്. സൂറത്തിൽ ഇഖ്ലാസ് പോലെ, ഇഖ്ലാസ് എന്നുള്ള പദം എവിടെ നോക്കിയാലും കാണൂല, പക്ഷെ അത് ആശയമാണ്. എന്നുപോലെ ഒരു സൂറത്തിൽ ഏറ്റവും പ്രസക്തമായ വചനം ഏതാണോ, അല്ല വാക്യം ഏതാണോ, ആ വാക്യം കൊണ്ട് ചിലപ്പോൾ പേരിടും. പദം കൊണ്ട് പേരിടും, പദം കൊണ്ട് പേരിടും ചിലപ്പോൾ. അതിൽപ്പെട്ടതാണിത് സൂറത്തുൽ അലഖ്, കാരണം അതിനാണ് പ്രസക്തി. ഇനി നോക്ക് നിങ്ങൾ, അത് പിന്നീട് ചവച്ചരക്കപ്പെട്ട മാംസക്കഷ്ണം പോലെയാകും. പിന്നെ ചവച്ചരച്ച് അമ്മിയിലിട്ടൊക്കെ നമ്മൾ കുത്തിച്ചതച്ചാൽ ആ മാംസക്കഷ്ണം നല്ല വൃത്തിയുള്ള മാംസക്കഷ്ണാവൂല, ആകെ ഉടഞ്ഞ് അല്ലേ അങ്ങനെ ഉണ്ടാകുക. ഈ ഒരവസ്ഥ ഗർഭസ്ഥ ശിശുവിനുണ്ട്. അത്രേ കണ്ടാൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ആകെ ചവച്ച മാംസക്കഷ്ണം പോലെ കിടക്കുന്ന ഒരു സമയമുണ്ട്. മുറീസ് ബുക്കായി പറഞ്ഞു, ആ ഒരു ഭാഗമാണ് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. പിന്നെ ബീജഗണം അതിനെ ഭ്രൂണമാക്കി, ആ ഭ്രൂണത്തെ നാം മാംസക്കഷ്ണമാക്കി. എന്ന് പറഞ്ഞിടത്ത് ലഹ്മത്തൻ എന്ന് പറയായിരുന്നു. മാംസക്കഷ്ണം എന്നുള്ളതിന് പലതും പറയാലോ, പക്ഷെ മുലഖത്തൻ എന്ന വാക്കെന്നെ ഖുർആൻ എന്തേ ഉപയോഗിച്ചു. മോറിസ് ബുക്കായി ആലോചിക്കാൻ അദ്ദേഹം പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ചവച്ചരക്കുക എന്നാണ്. അപ്പൊ ചവച്ചരച്ച്, ചവച്ചരച്ച പരുവത്തിലായ മാംസക്കഷ്ണം മുല്ലഗ. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾ. പിന്നീട് ആ മാംസത്തെ എല്ലാക്കി സൃഷ്ടിക്കും, അതിനെ ടൈറ്റാക്കി എല്ലാക്കും. എന്നിട്ട് ആ എല്ലുകൾക്ക് നാം പൊതിഞ്ഞുകൊടുക്കും ലഹ്മൻ, ആ എല്ലുകളുടെ മുകളിൽ മാംസം പൊതിഞ്ഞുകൊടുക്കും സൗകര്യത്തിന്. മാംസവും തൊലിയൊക്കെ കൊടുത്തിട്ട് അതിൽ കവർ ചെയ്യും, അതൊരു സേഫ്റ്റിയാണ്. സുമ്മ അൻശഇനാഹു ഖൽഖൻ ആഖർ, ഈ ഘട്ടങ്ങളിലൊക്കെ അവൻ കിടക്കുക. അപ്പോഴേക്ക് പത്ത് മാസമാകും, പത്ത് മാസത്തിന്റെ അടുത്താകും ഗർഭ വളർച്ച പൂർത്തിയായി, ഗർഭത്തിന്റെ വളർച്ച പൂർത്തിയായി. പിന്നെ നമ്മൾ അവനെ ഒരു സെപ്പറേറ്റ് പടപ്പാക്കും. അള്ളാഹു പറയാണ് വേറെ ഒരു പടപ്പാക്കും. ഇതുവരെ എന്തായിരുന്നു അവസ്ഥ? ഉമ്മ ജീവിച്ചാൽ ആ കുട്ടിക്കും ജീവിക്കാം അല്ലേ, ഉമ്മ ഭക്ഷണം കഴിച്ചാൽ ആ കുട്ടിക്ക് ജീവിക്കാം, ഉമ്മ വെള്ളം കുടിച്ചാൽ ആ കുട്ടിക്ക് ജീവിക്കാം. ഉമ്മ ജീവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. ഉമ്മ മരിച്ചാൽ, ഉമ്മ പട്ടിണി കിടന്നാൽ കുട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടും. ഇതുവരെ കുട്ടി സെപ്പറേറ്റ് പടപ്പായിരുന്നില്ല, ഉമ്മയെ ഒട്ടി നിൽക്കുകയായിരുന്നു, ഒരു കോഡ് വയറ് കൊണ്ട് ബന്ധിപ്പിച്ചിരുന്നു പൊക്കിൾ കൊടി. അത് മറിഞ്ഞ് പുറത്തേക്കിങ്ങ് വരികയാണ്,
പുറത്തേക്ക് ഇങ്ങ് വന്ന് സുമ്മാൻ എപ്പോഴാണോ പുറത്തെത്തുന്നത്, സിസ്റ്റർ കത്രിക എടുത്തു കട്ട് ചെയ്തു. ഇപ്പോ ഹൽക്കനാഹർ അല്ലേ, പ്രസവം നടക്കുന്നതോടുകൂടെ ഉമ്മ വേറെ ഇവൻ വേറെ, ഈ കുഞ്ഞൻ വേറെയായി. അതാണ് സുമ്മ അൻശഅനാഹു ഖൽഖനാഹർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത്രയും ഭംഗിയായ രൂപത്തിൽ സൃഷ്ടികർമ്മം നടത്തുന്ന റബ്ബ് എത്ര പരിശുദ്ധനാണ് അല്ലാഹു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇവിടെയൊക്കെ മനോഹരമായ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോവല്ല കേട്ടോ, കാരണം വേറെ കുറേ കാര്യങ്ങൾ പറയണം എന്നാഗ്രഹമുണ്ടായിരുന്നു. അതിലേക്ക് നീങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ കണ്ടോ നിങ്ങൾ, നിങ്ങളുടെ ശേഷം വരാൻ പോകുന്ന പ്രവചനങ്ങൾ, പിൽക്കാലത്ത് നിങ്ങൾ കേൾക്കാനും അറിയാനും പോകുന്ന വിഷയങ്ങൾ ഖുർആനിലുണ്ട്. ഖുർആൻ ഈ ഒരു കാര്യം, ഖുർആൻ പറഞ്ഞ ഈ ഒരു കാര്യം, ഈ ഭ്രൂണശാസ്ത്രം സമ്മതിക്കാൻ 1000 കൊല്ലം പിന്നിടേണ്ടി വന്നു. നിങ്ങൾക്കറിയോ 1400 കൊല്ലമായിട്ടുള്ളൂ ശാസ്ത്രം ഈ കാര്യം അംഗീകരിച്ചിട്ട്, ആധുനിക സയൻസ്. അതുവരെ നേരത്തെ പറഞ്ഞ പൊട്ടത്തരാ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഖുർആൻ കണ്ടോ നിങ്ങൾ, ആ ഖുർആന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. വലാ തങ്കലി അജായിബ്, നേരത്തെ നമ്മൾ കേട്ടില്ലേ, നോക്കൂ നിങ്ങളുടെ ഭാവി പ്രവചനങ്ങള്, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രവചനങ്ങള് ഈ വിശുദ്ധ ഖുർആനിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിടയിൽ നിങ്ങൾ നിങ്ങളുടെ വർത്തമാന കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ തീരുമാനങ്ങൾ അതിലുണ്ട്. അന്ന് സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തിനോട് മാത്രമല്ല, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഈ ഭൂമിയിൽ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരോടുമാണ് സയ്യിദുന റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഓ മനുഷ്യ സമൂഹമേ, നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ഖുർആൻ, ഫീഹി ഖബറു മാ ഖബലകും വനബഉ മാ ബഅദകും വഹുക്മു മാ ബൈനകും. അപ്പൊ ഞമ്മക്കും ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. നമ്മുടെ മുമ്പിൽ ഒരു സംഭവം നമ്മൾ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നമ്മൾ അത്ഭുതത്തോടെ കാണുകയാണെങ്കിൽ അത് ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ ഏറെ അത്ഭുതപ്പെടുത്തിയ, വല്ലാതെ ചിന്തിപ്പിച്ച ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പറയുന്നു സൂറത്ത് ഫാത്തിർ 27-28 കുറിച്ചോളൂ. സൂറത്ത് ഫാത്തിർ 27-28 ഈ വചനങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഹാഫിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഇതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളൊന്ന് ഇങ്ങനെ കയറിപ്പോയാൽ ഒരു വലിയ അത്ഭുതം കാണിച്ചു തരാം. അലം തറ, ആദ്യമായി മുത്തു നബിയോടും തുടർന്ന് ലോകാവസാനം വരെ വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യ മക്കളോടും വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അലം തറ, മനുഷ്യ നീ കാണുന്നില്ലേ, അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅ, അല്ലാഹു മുകളിൽ നിന്ന് വെള്ളമിറക്കി, മഴ പെയ്യിപ്പിച്ചു, ഫഅഖ്റജ്നാ ബിഹി, ആ മഴ കാരണമായി അല്ലാഹു ഈ ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു, മുളപ്പിച്ചു, സമറാത്തിൻ മുഖ്തലിഫൻ അൽവാനുഹ, വിവിധ വർണ്ണങ്ങളിലുള്ള പഴങ്ങൾ. എങ്ങനെ? ഒരേ വെള്ളം, ഒരേ വളം, ഒരേ മണ്ണ്, ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഈ വെള്ളവും വളവും വലിച്ചെടുത്ത് കിളിർത്തു വരുന്ന സസ്യലതാദികളില് കായ്ക്കുന്ന കായ്കൾ ഒരേ കളറല്ല. ഒറ്റ വെള്ളത്തിൽ നിന്നാ മുളച്ചത്, ഒരു മണ്ണിൽ നിന്നാ മുളച്ചത്, ഒരു വളമാണ് സ്വീകരിച്ചത്, പക്ഷേ അത് വിവിധ വർണ്ണങ്ങളാണ്. ചിലത് പഴുക്കുമ്പോ മഞ്ഞയാ, ചിലത് പഴുക്കുമ്പോ ചുവപ്പാ, ചിലത് പഴുക്കുമ്പോ കറുപ്പാ, അല്ലെ? പഴങ്ങളുടെ വർണ്ണങ്ങൾ അങ്ങനെയാണ്. ഒരേ സാധനം, അതിൽ നിന്ന് വന്നത് വിവിധ രൂപങ്ങളിലുള്ള സാധനങ്ങൾ. എന്തൊരത്ഭുതമാണിത്! വമിനൽ ജിബാൽ, പർവ്വതങ്ങളിലുമുണ്ട്, അല്ലാഹു പറയാണ് പർവ്വതങ്ങളിലുമുണ്ട്, ജുദദുൻ ബീദുൻ വഹുംറ, നല്ല വെളുത്ത പീസുകൾ,
വെളുത്ത മലമ്പാതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഒന്നും കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കട്ടെ. പീസുകൾ എന്ന് പറയാം. വെളുത്ത പീസുകൾ മലകളുടെ കൂട്ടത്തിലുണ്ട്. വഹുമുറുൻ, ചുവന്ന പീസുകളും മലകളുടെ കൂട്ടത്തിലുണ്ട്. മുഖ്തലിഫൻ അൽവാനുഹ, വിവിധ വർണ്ണങ്ങളിലുള്ളത്, വിവിധ വർണ്ണങ്ങളിലുള്ള മലകളുണ്ട്. വഗറാബിബുസൂദ, നമ്മൾ സാധാരണ പറയാറുണ്ട് കാക്കച്ചിയെ പോലെ കറുത്തിട്ട് എന്ന് പറയാറുണ്ട് അല്ലേ, കാക്കയെ പോലെ കറുത്തിട്ട്. വഗറാബിബുസൂദ, കരിങ്കറുപ്പുള്ളത്, നല്ല കരും കറുപ്പ്, കറുപ്പാണ്, കടുപ്പുള്ള കറുപ്പ്. അങ്ങനെയുള്ള പർവ്വതങ്ങളും ഉണ്ട്. ഇങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ ചുവപ്പും വെള്ളയും, ചുവപ്പും വെള്ളയും കറുപ്പുമൊക്കെയായിട്ട് മഞ്ഞയും, എല്ലാ തരത്തിലും നിങ്ങൾ പർവ്വതങ്ങൾ കാണുന്നു. അത്ഭുതമില്ലേ നിങ്ങൾക്ക്? അള്ളാഹു ചോദിക്കാം, ഇതൊരു കാലത്ത്. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വിശദീകരിക്കുന്നിടത്ത്, അതാ ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ വാക്കൊന്ന് വലാ തങ്കലി അജായിബുഹു എന്ന് പറഞ്ഞേ, അത് തീരൂലട്ടോ. ഒരു കാലത്ത് ഇതിനെ വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചത്? അത് പർവ്വതങ്ങളിൽ പാറകളുണ്ടാകും, മലകളിൽ പാറകളുണ്ടാകും. ആ പാറകൾ പല വർണ്ണത്തിലുള്ള പാറകളുണ്ടാവും. കാരണം നമ്മൾ ഗ്രാനൈറ്റ് മുറിച്ചെടുക്കുന്നു, മാർബിൾ മുറിച്ചെടുക്കുന്നു, ഇതൊക്കെ പാറകളാണല്ലോ. അത് മുറിച്ചെടുത്താൽ പല കളറല്ലേ, ചിലത് ചുവന്നിട്ട്, ചിലത് കറുത്തിട്ട്, ചിലത് വെളുത്തിട്ട്, അങ്ങനെയൊക്കെയാണ് ഗ്രാനൈറ്റും ആ മാർബിളുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം അതായിരിക്കും ആ പറഞ്ഞത് എന്ന് പറഞ്ഞു. കാരണം നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കാം, മനസ്സിലാകുന്ന വിധത്തിൽ അതിനെ വ്യാഖ്യാനിച്ചു വന്ന് ഇന്നും ആ അർത്ഥത്തെ ആർക്കും എതിർക്കാനും കഴിയില്ല. ഞാൻ ആദ്യത്തെ അർത്ഥം കൽപ്പിക്കുന്നത് അത് തന്നെ. എന്നാലും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇതൊരു ഇന്നത്തെ ഒരു ചരിത്രബോധമുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളോട് ഇത് സംസാരിക്കുകയാണെങ്കിൽ ഒരു ബേജാറുമില്ല. കാരണം വളരെ മനോഹരമായ ഒരു മല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ എടുത്തു നോക്കിയാൽ, മൊബൈൽ കയ്യിലുള്ളവരാണെങ്കിൽ ഒന്ന് റെയിൻബോ മൗണ്ടൻ അടിച്ചു കൊടുക്കുക. റെയിൻബോ മൗണ്ടൻ അടിച്ചു കൊടുത്താൽ, മഴവില്ലല്ലേ റെയിൻബോ എന്ന് പറഞ്ഞാൽ, മഴവില്ല് ഏഴ് കളറുണ്ടല്ലോ, ആ ഏഴ് കളറുള്ള പർവ്വതങ്ങൾ കാണാം. ആ പർവ്വതങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങോട്ട് കാണുമോന്നറിയില്ല, എത്ര സുന്ദരമാണ് ആ പർവ്വതങ്ങൾ എന്നറിയോ. പടിഞ്ഞാറൻ ദക്ഷിണാഫ്രിക്കയിലെ പെറു എന്ന സ്ഥലത്താണ് ഈ റെയിൻബോ മൗണ്ടൻ ഉള്ളത്. അത്ഭുതപ്പെടുത്തുന്നില്ലേ അത്? അത് ഒരു നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ ഗ്രാനൈറ്റിൽ ഇതിലൊക്കെ കാണുന്നത് പോലെ പിന്നെ വെളുപ്പിച്ചിട്ടോ വെട്ടിയെടുത്തിട്ടോ ഒക്കെ കാണുന്നതെന്നല്ല പറഞ്ഞത്, മലന്റെ കളർ തന്നെ എത്ര. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണും, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണും. റെയിൻബോ മൗണ്ടൻ എന്നടിച്ചു കൊടുത്താൽ, വേണമെങ്കിൽ ഇൻ പെറു എന്നും കൂടെ അടിച്ചു കൊടുത്താൽ ഒന്നും കൂടെ പെട്ടെന്ന് വരുന്നാ തോന്നും, സാധനം നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ കാണും. എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കുകളുടെ മുമ്പിൽ നമ്മൾ തലയല്ല കുമ്പയടക്കം കുലുക്കി സമ്മതിക്കേണ്ടി വരും. റെഡിയാണ്, ശരിയാണെന്ന് പറയേണ്ടി വരും അല്ലേ. ഇനി എങ്ങനെ ഇത് നിഷേധിക്കാൻ പറ്റുക? എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ നമുക്ക് ലോകത്ത് കാണാൻ കഴിയുന്നത്. അതാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തങ്കലി അജായിബ്. ലോകം പുരോഗമിക്കുമ്പോൾ ഇതിൻ്റെ അത്ഭുതങ്ങൾ അവസാനിക്കൂലട്ടോ, അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. തുടർന്ന് പറയുന്നുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ, മൃഗങ്ങളുടെ കൂട്ടത്തിൽ, നാൽക്കാലികളുടെ കൂട്ടത്തിൽ ഒക്കെ മുഖ്തലിഫുൻ അൽവാനു, വിവിധ കളറുകളുണ്ട്. ശരിയല്ലേ? ഒരു ഉമ്മൻ്റെ ഉപ്പൻ്റെ മക്കൾ തന്നെ നാല് കളർ. മുഖ്തലിഫുൻ അൽവാനു എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. അത് കഴിഞ്ഞതിന്റെ ശേഷം കദാലിക്, മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക, ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ.
ഇന്നമാ യഖ്ഷ അല്ലാഹ, തീർച്ചയായും അല്ലാഹുവിനെ ഭയപ്പെടാൻ കഴിയുക. മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന്. അൽ ഉലമാ, വിവരമുള്ള ആളുകൾക്കാണ്. ഞാൻ പറയണ ആലിമീങ്ങൾക്ക് ആത്മീയതയെ കുറിച്ചറിയാവുന്ന ആലിമീങ്ങൾക്ക് എന്ന അർത്ഥം റെഡിയാണ്. പക്ഷെ നിങ്ങൾ അത്രമാത്രം സങ്കുചിതരാവേണ്ടതില്ല. ഞാൻ പറയുന്നത് ഒന്നും കൂടെ കയറിക്കൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുന്നവർക്കാണ് പടച്ചോനെ ശരിക്ക് പേടിക്കാൻ കഴിയാന്ന്. ശരിയല്ലേ? ഇപ്പൊ ഈ ആയത്തൊക്കെ ഓതിയ ആള് റെയിൻബോ മൗണ്ടൻ കണ്ടാ മൂപ്പര് പറയില്ലേ, സുബ്ഹാനക മാ ഖലഖ്ത ഹാദാ ബാത്തില ഫഖിനാ അദാബന്ന. ഉറപ്പല്ലേ പറയും? പക്ഷെ അതറിയുന്നവർക്കേ അതറിയുള്ളൂ. കാര്യങ്ങളുടെ നിജസ്ഥിതികൾ അറിയുന്നവർ, അത് ദീനിന്റെ ഇൽമാണെങ്കിലും ദുനിയാവിന്റെ ഇൽമാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അറിവുള്ളവർക്കേ ഉള്ളിൽ തട്ടുള്ളൂ, അവർക്കേ ഭയം ഉണ്ടാവുള്ളൂ. എത്ര ഭംഗിയില അവതരിപ്പിച്ചത്! എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. ഇതൊക്കെ ഒരുക്കി വെച്ച റബ്ബ് അജയ്യനാണ്, അവനെ പേടിച്ചോളണം. എന്നാൽ ഇത്രയും കാലം എന്നിൽ നിന്ന് അബദ്ധങ്ങൾ വന്നു, ഈ അജയ്യനായ റബ്ബിനെ എനിക്ക് തൃപ്തിപ്പെടുത്തി ജീവിക്കാനായില്ല. ഇനി ഞാൻ അങ്ങ് ഈ ഭൂമി ലോകമെങ്കിലും സ്വർഗാക്കുക. ആലോചിക്കണ്ടോ, ഗഫൂർ, അവൻ നിങ്ങളുടെ എന്തബദ്ധങ്ങളും പൊരുത്തപ്പെട്ടു തരാൻ വിശാല മനസ്സുള്ളവനാ പഠിച്ചു, വിശാല മനസ്കഥയുള്ളവനാ. അതുകൊണ്ട് വിശാലമായി പൊറുക്കും റബ്ബ്. നിങ്ങളെ ആ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. എത്ര അത്ഭുതത്തോടുകൂടിയാ ഇത് പറയുന്നത്! ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കലാ പലരും, അല്ലേ? ഹാവ് എന്ന് പറഞ്ഞ്, വാ എന്ന് പറഞ്ഞ് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് ഈ അത്ഭുത കാഴ്ചകളൊക്കെ കാണുമ്പോൾ. എന്നാൽ ഖുർആൻ പറഞ്ഞു, അങ്ങനെ അന്തം വിട്ട് വാ പൊളിക്കാനല്ല ഖുർആൻ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്ന. അങ്ങനെ പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ കീഴടങ്ങണം. ദാ പഠിപ്പിച്ചു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ നൈരന്തര്യത്തിൽ ചിന്തിക്കുന്നവർക്ക് ധാരാളം പാഠങ്ങളുണ്ട്. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം, നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞാൽ 24 hours അള്ളാഹിനെ കുറിച്ച് ഓർക്കുന്നവരാണ്. വയതഫക്കറൂന ഫീ ഖൽഖില്ലാഹ് ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ വേണമെന്നല്ലേ പറച്ചോൻ പറയുന്നത്? ഇത് ചിന്തിക്കണമെങ്കിൽ നമ്മളത് പഠിക്കണ്ടേ? പഠിക്കണം. അങ്ങനെ പഠിച്ച് ആലോചിക്കുമ്പോൾ അവരറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അനിയന്ത്രിതമായി അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അവരങ്ങ് പറഞ്ഞു പോകും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, അല്ലാഹുവേ ഇക്കോലത്തിൽ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ചത് മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ മിഥ്യ പടച്ചതല്ല, വെറുതെ പടച്ചതല്ല, അർത്ഥമില്ലാതെ പടച്ചതല്ല. ഇത് ഒരു കരകൗശലക്കാരൻ്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയപ്പോൾ ഇങ്ങനെ തട്ടിക്കളിച്ചപ്പോൾ അതൊരു കരകൗശല വസ്തുവായി രൂപപ്പെടാറുണ്ട്. അപ്പോൾ അയാൾ ഇത് കൊള്ളാമെന്ന് കരുതി അങ്ങാടിയിൽ വിൽപ്പനക്ക് വെക്കാറുണ്ട്. അതുപോലെയല്ല ഈ പ്രപഞ്ചം, അത് തട്ടിക്കളിച്ചപ്പോൾ ഉണ്ടായതല്ല, കാര്യത്തിലാണ്, ഉദ്ദേശപൂർവമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ലക്ഷ്യമുണ്ട്, ഉദ്ദേശ്യമുണ്ട്. മാ ഖലഖ്ത ഹാദാ ബാത്തില, സുബ്ഹാനക, അല്ലാഹുവേ നീയാണ് പരിശുദ്ധൻ. പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ ഒരേകവർണ്ണം ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ഒരേകതാരൂപം. എവിടെ മഷിയിട്ട് തപ്പിയിട്ടും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെയാണ് ഞങ്ങൾ സമ്മതിക്കേണ്ടി വരുന്നത്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, ലോകത്തുള്ള മുഴുവൻ ഇണതുണ വ്യവസ്ഥകളെയും സൃഷ്ടിച്ച റബ്ബ്. ലോകത്തുള്ളതൊക്കെ ഇണതുണ വ്യവസ്ഥയിലാ. കറുത്തതുണ്ടെങ്കിൽ വെളുത്തതുണ്ട്, കുറിയതുണ്ടെങ്കിൽ നീണ്ടതുണ്ട്, മെലിഞ്ഞതുണ്ടെങ്കിൽ വണ്ണമുള്ളതുണ്ട്, ആണുണ്ടെങ്കിൽ പെണ്ണുണ്ട്, ഇറക്കമുണ്ടെങ്കിൽ കയറ്റമുണ്ട്, വെയിലുണ്ടെങ്കിൽ മഴയുണ്ട്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരു ഇണതുണ വ്യവസ്ഥ കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ പടപ്പുകളും
വൈവിധ്യങ്ങളോട് വൈവിധ്യമാണ് ലോകത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഈ വൈവിധ്യങ്ങള് ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത് നിന്നിൽ മാത്രമാണ്. നീ മാത്രമാണ് ഒന്നുള്ളത്. നിന്നിൽ മാത്രമാണ് ഹദീയത്ത് കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലദി ഖലഖല സുവാജ കുല്ലഹ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചു സംവിധാനിച്ച റബ്ബ് ആ ഇണത്തുണ വ്യവസ്ഥയെ തൊട്ട് പരിശുദ്ധനാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും ഇണത്തുണ വ്യവസ്ഥകളായി പടച്ചു റബ്ബ്, വ്യവസ്ഥകളിൽ പടച്ചു. ആ റബ്ബ് സൗജീയത്തിനെ തൊട്ട് പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദി ഖലഖല സുവാജ കുല്ലഹ, അതാണ് ആ പറഞ്ഞത്. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാ, നീ പരിശുദ്ധനാണ്. നീ ഇങ്ങനെയൊന്നുമല്ല. നീ ഒറ്റക്കാണ്. നീ എല്ലാം തികഞ്ഞവനാണ്. നിനക്കൊരു പോരായ്മയുമില്ല. അപ്പുറത്ത് ചൂണ്ടിക്കാട്ടി അതിവിടെ ഇല്ലല്ലോ എന്ന് നിന്നെപ്പറ്റി പറയാൻ പറ്റില്ല. ഫഖിനാ അദാബന്നാർ. അതുകൊണ്ട് നിന്നെ സമ്മതിക്കുകയാണ്, നിന്നെ സമ്മതിച്ചു പറയുകയാണ്. ഈ സമ്മതിച്ചു പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നടന്നു വരാനുള്ളത് യാ അല്ലാ പരലോക ജീവിതത്തിലേക്കാണ്. അവിടെ നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം. എങ്കിൽ മാത്രമേ കാലാകാല വിജയം ഞങ്ങൾക്ക് സാധ്യമാവുള്ളൂ. അല്ലാഹുണ്ടെന്ന് പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്ന് വന്നാൽ മുഹമ്മദുർ റസൂലുള്ള സത്യമാണെന്ന് വരും. മുഹമ്മദുർ റസൂലുള്ള സത്യമാണെന്ന് വന്നാൽ ആഖിറം, അള്ളി റസൂലും പറഞ്ഞ ആഖിറം സത്യമാണെന്ന് വരും. പരലോകം സത്യമാണെന്ന് വന്നാൽ ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തി തരണം, എങ്കിലേ ഞങ്ങൾക്ക് സലാമത്തുള്ളൂ. എല്ലാത്തിലും മർമ്മമാണ് സംസാരിക്കുന്നത് കേട്ടോ. ശുദ്ധ ഖുർആൻ വളരെ മനോഹരമാണ്. അതിൻ്റെ ആയത്തുകൾ, ഈ ആയത്തുകൾക്കൊക്കെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. 6000-ൽ പരം വചനങ്ങളുടെയും സ്വഭാവം ഇങ്ങനെയാണ്. ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ മനോഹരമായിട്ട് പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആയത്തുകളുടെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്തൊരു ഭംഗിയാണ് ഈ വിശുദ്ധ ഖുർആൻ. അല്ലയല്ലാത്ത മറ്റൊരാളുടെ അടുത്ത് നിന്നായിരുന്നെങ്കിൽ എന്തെല്ലാം വൈരുദ്ധ്യങ്ങളുടെ മാറാപ്പാകുമായിരുന്നു ഇതിൽ. എന്തെല്ലാം വൈരുദ്ധ്യങ്ങളുടെ മാറാപ്പുണ്ടാകും ഇതിൽ. അഫല യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്ത മറ്റാരിൽ നിന്ന് എങ്കിലും ആയിരുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറാ, അവർക്ക് ധാരാളം വൈരുദ്ധ്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റുമായിരുന്നു. അല്ലാഹു ആയതുകൊണ്ടാണ് വൈരുദ്ധ്യം ഇല്ലാത്തത്. എവിടെയൊരു വൈരുദ്ധ്യവും വിശുദ്ധ ഖുർആനില്ല. എല്ലാം ക്ലിയറാണ്, എല്ലാം കൃത്യമാണ്. മാത്രമല്ല, അത്ഭുതങ്ങൾ അവസാനിക്കാത്ത ലോകമാണ് വിശുദ്ധ ഖുർആൻ. ഏതു വരുമ്പോഴും അങ്ങനെയാ. നമ്മൾ ഓരോന്നിങ്ങനെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിലൊക്കെ അത് കാണാൻ പറ്റും. പണ്ട് വേദനാ സംവേദിനികളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. വേദനാ സംവേദിനികൾ മജ്ജയിലാണ് വേദന കൂടിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന കാലുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് തൊലിയിലാണ് വേദന. അതുകൊണ്ടാണ് ഇഞ്ചക്ഷനൊക്കെ ചെയ്യുമ്പോൾ തൊലിയിൽ കയറുമ്പോഴേക്ക് വേദനിക്കും, മജ്ജയിലേക്കൊന്നും എത്തണ്ട, തൊലിക്ക് കുത്തുമ്പോഴേക്ക് തന്നെ വേദനിക്കും. കാരണം വേദനാ സംവേദിനികൾ ഉള്ളത് തൊലിയിലാണ്. അപ്പോ ഇത് നേരത്തെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അത് കണ്ടുപിടിച്ചത് തഗറ്റാറ്റ് ജെയ്സൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. TAGATT തഗറ്റാറ്റ് ജെയ്സൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണോ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്തൊരത്ഭുതമാണ്! തായ്ലൻഡുകാരനാണ് അദ്ദേഹമാണ് ഈ മഹാത്ഭുതം കണ്ടുപിടിച്ചത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? ഇത് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം ഇതിന് കാരണം പറഞ്ഞു, തൊലിയിൽ നിന്ന് തന്നെ വേദന തുടങ്ങുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാരണം, ആഴത്തിൽ പൊള്ളലേറ്റ വ്യക്തി, മുറിവേറ്റ വ്യക്തി, പിന്നെ അയാൾക്ക് വേദന ഉണ്ടാവില്ല. അങ്ങനെയാണോ? ഈ പൊള്ളലൊക്കെ ഏറ്റ ആളുകളെ കൊണ്ടു ചെന്നാൽ ഡോക്ടർ ആ മുറിയിലൊന്ന് കുത്തി നോക്കും. അപ്പൊ രോഗി ഹാ എന്ന് പറയുന്നതിന് ഡോക്ടർ ചിരിക്കും. കാരണം വേദനാ സംവേദിനികൾ തകർന്നിട്ടില്ല, അയാൾക്ക് സമാധാനമുണ്ട്. രക്ഷിക്കാൻ പറ്റും എന്നുള്ള, ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം വരികയാണ്. അതേസമയം കുത്തിയാൽ വേദനിക്കുന്നില്ലെങ്കിൽ പരിധി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്, കുറച്ച് സീരിയസ് ആണെന്നാണ്. അവിടെയാണ് മുഖം, ഡോക്ടറുടെ മുഖം വാടുന്നത്.
ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് സമർത്ഥിച്ചപ്പം ഇന്നത്തെ ലോകത്തും നമുക്കിത് ബോധ്യപ്പെട്ടപ്പം വിശുദ്ധ ഖുർആനിലേക്ക് വന്നു നോക്കിയാൽ വേദനാ സംവേദിനികൾ തൊലിയിലാണ് കുടിയിരിക്കുന്നതെന്നതിന് വല്ല സൂചനയുണ്ടോ? സൂചന നല്ല വ്യക്തമായിട്ട് പറയുന്നു ഖുർആൻ സൂറത്തു നിസാ 56. കുല്ലമാ നളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. നേരത്തെ പറഞ്ഞ പോലെ അടിവരണ്ട സ്ഥലമാണ് ലിയദൂഖുൽ അദാബ്. നരകാവകാശികൾ കത്തിക്കരിഞ്ഞ് ചർമ്മങ്ങളൊക്കെ കരിഞ്ഞു പോകുമ്പോൾ, കുല്ലമാ നളിജത്തു ജുലൂദുഹും, നരകാവകാശികളുടെ ചർമ്മങ്ങൾ കത്തിക്കരിഞ്ഞു പോകുമ്പോൾ, ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, നവചർമ്മങ്ങൾ അള്ളാഹു അവർക്ക് ചേഞ്ച് ചെയ്യും, പകരം കൊടുക്കും. ആദ്യത്തെ ചർമ്മം കരിഞ്ഞു പോകുമ്പോൾ പുതിയ ചർമ്മം അള്ളാഹു തആല മാറ്റിക്കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് അങ്ങനെ തൊലി മാറ്റിക്കൊടുക്കുന്നത്? തൊലി പോകുമ്പോഴേക്ക് തൊലി കൊടുക്കുന്നത് എന്തിനാ? തൊലി കൊടുക്കണം എന്നില്ലല്ലോ, അതിന് താഴുള്ള കൊടുത്താൽ പറയും. തൊലി എന്നെ കൊടുക്കുന്നത് എന്തിനാണ്? ലിയദൂഖുൽ അദാബ്. തൊലി ഉണ്ടെങ്കിലല്ലേ വേദനന്റെ രുചി അറിയുള്ളൂ. എന്താ വേദനയുടെ രുചി അറിയണമെങ്കിൽ തൊലി വേണം. ലിയദൂഖുൽ അദാബ്. എത്ര കൃത്യമായിട്ടാണ് പടച്ചോൻ സൂറത്തു നിസാഇന്റെ 56-ാമത്തെ ആയത്തിലൂടെ ഈ കാര്യം എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ഇതാ ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നല്ലപോലെ ആലോചിക്കുക, നല്ലപോലെ ചിന്തിക്കുക. വിശുദ്ധ ഖുർആൻ, ഈ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഒരു നിവർന്ന് കിടക്കുന്ന പുസ്തകമാണ്, തുറന്നു കിടക്കുന്ന പുസ്തകമാണ്. ഇനി വിശുദ്ധ ഖുർആനെതിരെ നിലനിന്നിരുന്ന ഒരാരോപണമുണ്ട്, അത് വിശുദ്ധ ഖുർആന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്നതാണ്. അതിന് മറുപടി പറയട്ടെ. എന്താണത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മൾ സാധാരണ കേൾക്കുന്നതാണത്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച ആ കാലഘട്ടത്തിനുള്ള ഉള്ളിലുള്ള വിവരങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് ഇന്നും യുക്തിവാദികൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന, അത് ശരിയല്ലാന്ന് ഇപ്പൊ ഇതുവരെ സംസാരിച്ചുകൊണ്ടൊക്കെ മനസ്സിലായി. കുറേ മുമ്പത്തെ വർത്തമാനം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, അതിന് ഏത് കിട്ടിയിരുന്നു, മറ്റുള്ളവരിലൂടെ കിട്ടിയിരുന്നു എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ ആരോപണം ഉന്നയിച്ചവരുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രവചിച്ച ഈ ഭാവി പ്രവചനങ്ങൾ അന്ന് ആർക്കാ ലോകത്തറിയാം? ഒരു മനുഷ്യക്കുട്ടിക്കും അറിയാത്തതാണ്. ലുത്ഫത്തിൽ നിന്ന് ആ മനുഷ്യൻ വന്നത് നന്ന്. എന്നിട്ട് അത് വിളിച്ചു പറഞ്ഞ ഖുർആൻ ശരിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ ശരിയാവണ്ടേ? ഖുർആന്റെ പ്രാമാണികതയ്ക്ക് ഊന്നൽ നൽകുന്നത് അവിടെയാണ്. ഇതിനെ നിഷേധിക്കാൻ, ഇത് ശരിയല്ല എന്ന് പറയാൻ ലോകത്തൊരാൾക്കും കഴിയൂല. ഏതായാലും അന്ന് ഇവരൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം പൊട്ടിപ്പോയി. മക്കയിലെ മറുവയിൽ, കഅബയുടെ തൊട്ടടുത്തുള്ള സഫാ മറുവയിൽ, മറുവയുടെ ഭാഗത്ത് വന്ന് കച്ചവടം ചെയ്യുന്ന ജബ്ര് എന്ന് പറയുന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു, ക്രിസ്തീയ പുരോഹിതൻ, അവിടെ കച്ചവടം നടത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരെയും ദീനിന്റെ പാന്താവിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് കിട്ടുന്ന ഫ്രഷ് വിവരങ്ങൾ, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ അന്യ നാട്ടുകാരനായ ജബ്ര്, വ്യാപാരിയായ ജബ്ര്, ആ ജബ്രിനോടും ദഅവത്ത് നടത്തണം. ഇടക്കിടക്ക് അവിടെ പോയിരിക്കും, സംസാരിക്കും. അദ്ദേഹത്തിന് വേദവാക്യങ്ങളൊക്കെ അറിയുന്ന ആളാണല്ലോ, പെട്ടെന്ന് കടന്നു വന്നോളും, സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞുണ്ടാക്കി, മുഹമ്മദ് ഈ ഗ്രന്ഥമൊക്കെ തട്ടിക്കൂട്ടി പറയുന്നത് ആ ജബ്രുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ്. മൂപ്പർക്ക് തൗറാത്ത് അറിയാലോ, ഇഞ്ചിയിൽ അറിയാലോ, അപ്പൊ അതിൽ നിന്ന് കോപ്പി അടിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു സുരക്ഷിതനാക്കിയത് നോക്കണേ. അള്ളാഹുവിന്റെ റസൂലിനെ, ചെറുപ്പത്തിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് നോക്കിയിട്ടില്ലേ? നോക്കിയിട്ടുണ്ടല്ലോ, വേണ്ടതുപോലെ നോക്കിയിട്ടുണ്ട്, നല്ല സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടൊരു ഓത്തുപള്ളിയിലാക്കാൻ തോന്നിയില്ല? എന്തുകൊണ്ടാണ് നബി തങ്ങളെ ഉമ്മിയാക്കിയത്? ഉമ്മിയായ നബിയാണെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ആ ഉമ്മിയായിട്ട് തന്നെ നിലനിൽക്കണം. നമുക്കൊക്കെ നിരക്ഷരത എന്ന് പറയുന്നത് അപമാനമാണെങ്കിൽ മുത്തുനബിക്ക് അത് അഭിമാനമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ABCD എഴുതാൻ അറിയാത്ത, വരക്കാൻ അറിയാത്ത ഒരാൾ യൂണിവേഴ്സിറ്റി VC ആയി എന്ന് കേട്ടാൽ ഞെട്ടാത്തവരുണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട്. എന്നതുപോലെയാണ് തീരെ ഓത്തുപള്ളിയിൽ പോയി ഒരധ്യാപകന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരുന്ന് ശീലമില്ലാത്ത മുഹമ്മദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുള്ള മുഴുവൻ അറിവാളന്മാരെയും തോൽപ്പിക്കുന്ന വിവരങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ കയ്യിലുള്ളത്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് വലിയ ഒരു ജ്ഞാന പുസ്തകമാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു അത്ഭുതം തന്നെയല്ലേ? അങ്ങനെ വളർത്തിയെടുത്തു. അപ്പൊ ഈ ചോദ്യത്തിന് മറുപടിയായി എവിടെ നിന്നാണ് ഇത് കോപ്പിയടിക്കാൻ കഴിയാ? അതും നല്ല മട്ടത്തിലുള്ള അറബിയിൽ, വടിവത്ത അറബിയിൽ ഈ വിഷയങ്ങൾ എങ്ങനെ പറയാൻ കഴിയും? വിശുദ്ധ ഖുർആൻ ഇതാ പറഞ്ഞത് സൂറത്തുൻ നഹലിൽ ആ ആരോപണത്തിനുള്ള മറുപടിയാ പറയുന്നത്, വലഖദ് നഅലമു അന്നഹും യഖൂലൂൻ, നബിയെ ഈ ശത്രുക്കൾ പറയുന്നുണ്ടെന്ന് നമുക്കറിയാം. അങ്ങയെ പറ്റി ഇന്നമാ യുഅല്ലിമുഹു ബഷറുൻ, ഇയാൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യനാണ്, അല്ലാതെ മലക്കല്ല, പടച്ചോനിൽ നിന്നുള്ള റിസാലത്തല്ല, മെസ്സേജ് അല്ല, അള്ളാഹുവിന്റെ മെസ്സഞ്ചർ അല്ല. ഒരു പടപ്പ് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അത് കോപ്പിയടിച്ച് പറയുകയാണ് എന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ആരെപ്പറ്റിയാണോ ഇവർ ആരോപണം ഉന്നയിച്ചത്? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിക്കുന്നത്? ജബ്റ പഠിപ്പിക്കുന്നത്, ഒരഭിപ്രായം. വേറെയും പല പലരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആളുകളുടെ ഒക്കെ ഭാഷ അഅ്ജമിയ്യൻ, അത് അറബി ഭാഷയാണ്. വഹാദാ ലിസാനുൻ അറബിയ്യും മുബീൻ, ഇത് വ്യക്തമായ അറബി ഭാഷയുമാണ്. എവിടെ നിന്ന് കിട്ടി ഈ സാഹിത്യ സമ്പുഷ്ടമായ ശൈലി? മദ്രസയിൽ പോകാത്ത കുട്ടിക്ക് പറയണം മറുപടി. ശത്രുക്കളോട് പറയാം, ഭാഷാന്തരം നടത്തിയതാണെന്നും പറയാൻ പറ്റൂല, കാരണം അതിനുള്ള കഴിവില്ല. എഴുതാനും വായിക്കാനും സാഹിത്യമൊന്നുമില്ല. 40 കൂടെ പടച്ചോനായിട്ട് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂല് നിറകുടമായി നിൽക്കുകയാണ്, നിറകുടമായി നിൽക്കുകയാണ്. അത് വെറുതെ ഒരാരോപണം എന്നുള്ളൂ, അത് വെറുതെ ഒരാരോപണം എന്നേ ഉള്ളൂ, അതിൽ ഒരർത്ഥവുമില്ല. ഇനി വേറെ ചിലർ ചോദിച്ചു, എന്തിനത് അറബി ഭാഷയിൽ അവതരിപ്പിച്ച? നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അറബിയിൽ തന്നെ എന്തിനാണ് അവതരിപ്പിച്ചത്? അറബിയാണ് ലോകഭാഷ, അതുകൊണ്ട് തന്നെയാണ് അറബിയിൽ അവതരിപ്പിച്ചത്. അതിൽ കടക്കാൻ സമയമല്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, ഇനി ഇത് അഅ്ജമി ആയിരുന്നെങ്കിലോ? ഗ്രന്ഥമായിട്ടാണ്, ഖുർആനായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അപ്പോഴവർ ചോദിക്കും, ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു, എന്തേ ഈ ഖുർആന്റെ വചനങ്ങൾ ഓരോന്നും കൃത്യമായി വിവരിക്കപ്പെടാതിരുന്നത്? എന്താണിത്? ദൂദ് അനറബിയും ദൂദൻ അറബിയുമാണോ? റിസാലത്ത് അനറബിയിൽ, റസൂല് അറബിയും, ഇതെങ്ങനെ ഫിറ്റാവുമെന്ന് അപ്പോലും ചോദിക്കുന്നു. അങ്ങനെയുള്ളൂ, മനുഷ്യനെ ഒന്നേ കിട്ടിയില്ല. എന്താണ് ലൗലാ ഫുസ്സിലത്ത് ആയാത്തുഹു എന്ന് ചോദിക്കും? എന്താ മനുഷ്യന് തിരീണ ഭാഷയിൽ പറഞ്ഞുകൂടായിരുന്നോ? ആരാണോ അന്നത്തെ അഭിസംബോധിതരെങ്കിൽ, അതുപോലെ തന്നെ ആരെയാണ് റസൂലായി നിശ്ചയിക്കുന്നതെങ്കിൽ, അവരുടെ ലിസാനുൽ ഉമ്മിൽ, മാതൃഭാഷയിൽ ഇത് ഇറക്കിക്കൂടായിരുന്നോ എന്ന് അപ്പോൾ അവർ ചോദിക്കും. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർ ആരോപണം ഉന്നയിച്ചത് മറ്റൊരാൾ പഠിപ്പിച്ചത് കോപ്പിയടിക്കുക എന്ന് പറഞ്ഞത് തീരെ ശരിയാകൂല. പിന്നെ മാത്രമല്ല, ഇനി അതൊക്കെ പറഞ്ഞാൽ സ്കൂളിൽ പോകാതെ തന്നെ ചിലർ സമർത്ഥരായി മാറും എന്നൊക്കെ പറഞ്ഞു വാദിച്ചു വരികയാണെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത്, ഈ കോപ്പി അടിക്കാൻ പറഞ്ഞു കൊടുത്ത ആളില്ലേ, ആ ആൾക്ക് ഈ വിഷയങ്ങൾ എത്ര അറിയായിരുന്നു? നമ്മളിപ്പോൾ ഈ പറയുന്ന റെയിൻബോ മൗണ്ടനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഭ്രൂണശാസ്ത്രം എന്നത് എത്ര വികലമായ ഒരു ആശയമായിരുന്നു അന്നത്തെ ഗർഭവും ഗർഭസ്ഥ ശിശുവൊക്കെ. ആ കാലഘട്ടത്തിലല്ലേ അവർ ജീവിച്ചത്? അന്ന് എത്രമാത്രം കൊഞ്ഞനം കുത്തപ്പെട്ടിട്ടുണ്ടാകും വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനങ്ങള്. പക്ഷേ ആലിമീങ്ങൾ തളർന്നില്ല, മുത്തുനബി തളർന്നില്ല, സ്വഹാബത്ത് തളർന്നില്ല, താബിഈങ്ങളും താബിഉ താബിഈങ്ങളും ഇമാമുമാരും തളർന്നില്ല. അവരത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, എഴുതിക്കൊണ്ടിരുന്നു. വലാ തങ്കളി അജാഇബുഹു, ഒരു കാലത്ത് ഇത് പുലരും, അതാണ് അവർ വിചാരിച്ചത്. അത് പുലർന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറെ പുലരാനുണ്ടാകും. അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പുലരുന്ന സമയത്ത് പിന്നെ ആരാ ദുൽഖർനൈനി എന്നുള്ള ചോദ്യം വരൂല, പിന്നെ എവിടെയാണ് യജൂജ് മൗജൂജിന്റെ കെട്ട് എന്നുള്ള ചോദ്യം വരൂല. കാരണം ലോകം മുഴുവൻ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാദം നമ്മൾ ആദ്യം അംഗീകരിച്ചു കൊടുത്തിട്ട് വേണ്ടേ? ലോകത്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം. മനുഷ്യന്റെ കണ്ണിൽ പെട്ടിരിക്കുന്നു എന്നുള്ള വാദം ആദ്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ട, കൊടുത്തിട്ട് കാര്യമല്ല. കാരണം ചരിത്രം പറയുന്നത് അങ്ങനെയാണ്.
ഇപ്പോഴും ലോകത്തിന് പിടുത്തം കിട്ടാത്ത മനുഷ്യർക്ക് പിടുത്തം കിട്ടാത്ത ഒരുപാട് ലോകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതും പഠനങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഈ വിഷയങ്ങൾ ഇങ്ങനെ കടന്നു കടന്നു വന്നുകൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ, ആ ഖുർആന്റെ ഓരോ പ്രയോഗങ്ങളും ഗംഭീരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പരന്ന് കിടക്കുന്ന അറിവിന്റെ ഒഴുക്ക് ഇത് തടുത്തു നിർത്താനാവില്ല. അതാണ് ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞത്. ആ കവിതയും കൂടെ ചൊല്ലി സമയാതിക്രമിച്ചുല്ലേ, ഞാൻ അവസാനിപ്പിക്കാം. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയ മുഅ്ജിസതൻ ഫിൽ ജാഹിലിയത്തി വത്തദീബി ഫിൽ യുതുമി മൗലായ സ്വല്ലി വസല്ലം മുത്തുനബിയെ അങ്ങ് നബിയാണെന്നതിനുള്ള തെളിവ് തങ്ങൾക്ക് മതി തങ്ങളെ, ഈ പരന്ന് കിടക്കുന്ന അറിവെന്നെ മതി. ഏത് ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒതുങ്ങാതെ പരന്നൊഴുകുന്ന അറിവ്, കഫാക്ക ബിൽ ഇൽമ് ഫിൽ ഉമ്മി, അതും ഓത്തു പള്ളിയിൽ പോയ ശീലമില്ലാത്ത ഒരാളിലാണ് ഇത്രയും വലിയ പരന്ന അറിവൊഴുകുന്നത്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ, തങ്ങൾക്ക് അമാനുഷിക ശക്തിയായിട്ട് തങ്ങൾ കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കേണ്ടതില്ല, ജീവനില്ലാത്തവരെ എഴുന്നേൽപ്പിക്കേണ്ടതില്ല, ജീവിപ്പിക്കേണ്ടതില്ല, അതേ എണീക്കാൻ പറ്റാത്തവനെ എണീപ്പിക്കേണ്ടതില്ല, അത്ഭുത സിദ്ധികൾ കാണിക്കേണ്ടതില്ല. തങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ അമാനുഷികത ഈ പരന്ന അറിവിന്റെ പ്രചരണം തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അങ്ങനെ പറഞ്ഞാൽ മതി, അതെന്നെ മതി തങ്ങൾക്ക് മുഅ്ജിസത്തായിട്ട്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ, അതും ആർത്തവരക്തത്തിൽ നിന്ന് ആ കുട്ടിയുണ്ടാകുന്നെന്ന് പറയുന്ന മണ്ടത്തരം പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ. ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഫിൽ ജാഹിലിയ, ആ കാലഘട്ടത്തിലല്ലേ തങ്ങള് ഈ സത്യമായ വിജ്ഞാനങ്ങൾ വിളിച്ചു പറഞ്ഞത്. പോരെ തങ്ങളെ, ഇനി തങ്ങൾക്ക് കയ്യൊപ്പ് വെക്കാൻ, തങ്ങൾ ശരിയാണെന്നതിന് കയ്യൊപ്പ് ചേർത്താൻ വേറെ എന്താ വേണ്ടത്? തങ്ങൾ സത്യസന്ധനായ പ്രവാചകനാണെന്നതിന്റെ ഏറ്റവും വലിയ കയ്യൊപ്പ് അത് തങ്ങളുടെ പരന്ന അറിവാണ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മി മുഅ്ജിസതൻ ഫിൽ ജാഹിലിയ, ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ലാത്ത ആ അജ്ഞതയുടെ കാലഘട്ടത്തിലാണ്, ഡാർക്ക് ഏജ് യുഗത്തിലാണ് തങ്ങൾ ഇത് പറഞ്ഞത്. വത്തദീബി ഫിൽ യുതുമി, ഒന്നതാണ്. രണ്ടാമത്തേത്, പൊതുവെ മാതാപിതാക്കളില്ലാതെ വളർന്ന അനാഥരായ കുഞ്ഞുങ്ങൾ നാടിൻ്റെ ശാപങ്ങളാണ് ആവാറുള്ളത്. അങ്ങനെയാണല്ലോ. ഒരു സഹോദരൻ ഒരിക്കല് എന്തിനും കൊട്ടക്ക് കുഴ അങ്ങനെ പറയുന്ന ഒരാളാണ്, എന്ത് പറഞ്ഞാലും വിലങ്ങേ പറയുള്ളൂ. അപ്പം അയാൾ ഉംറക്ക് പോവാന്ന് പറഞ്ഞ് ദ്വാരക്കാൻ പറഞ്ഞപ്പം അയാളുടെ സ്നേഹിതൻ അയാളോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു നാചരങ്ങൾ പോയിട്ട് ദ്വാരക്കേണ്ടി കേട്ടോ, ഞങ്ങൾക്കൊക്കെ ദ്വാരക്കേണ്ടിയായിരുന്നു. ഇയാൾ ഇയാളെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നേരിട്ട് കേട്ടതാ, പിന്നെ നീ അവിടെ പോയിട്ട് കാര്യമായിട്ടൊന്ന് ദ്വാരക്കണം, എൻ്റെ സ്വഭാവം ഒന്ന് നന്നാവാനും. അയാൾ അങ്ങനെ പറഞ്ഞു, നിന്റെ സ്വഭാവം ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടി ദ്വാരക്കേണ്ടി, എൻ്റെ സ്വഭാവം നന്നാവാന്നല്ല, നിന്റെ സ്വഭാവം നന്നാവാൻ. അപ്പം ഇയാൾക്ക് അത് ശരിയാണെന്ന് ഇയാൾക്കും തോന്നുന്നുണ്ട്. അപ്പം ഇയാൾ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്, സുഹൃത്തിനോട് പറയാണ്, നീ വാപ്പുണ്ടായി വളർന്നതാണ്, ഞാൻ വാപ്പല്ലാതെ വളർന്നതാണ്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ എൻ്റെ വാപ്പ മരിച്ചു, എത്തീമായി വളർന്ന, എത്തീമായി വളർന്ന കുട്ടിക്ക് ഒരുപാട് പൊട്ടിത്തെറുപ്പുണ്ടാവും, അത് സ്വാഭാവികമാണ്. ഓല അദബ് അവരെ സംസ്കാരമൊക്കെ ശരിയായി കിട്ടണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അവ നിയന്ത്രിക്കാൻ ആളില്ലാതെ വളർന്നത് അത് ശരിക്കും ഇങ്ങനെ കാണിക്കും, ജീവിതത്തിൽ പലയിടത്തും കാണിക്കും. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളില്ലാതെ വളരുന്ന അനാഥ പയ്യന്മാർ പലപ്പോഴും നാടിൻ്റെ ശാപമായിട്ട് സംസ്കാരമില്ലാത്തവരായിട്ടാണ് മാറിപ്പോകലെങ്കിൽ പിന്നെയോ വലിയ വലിയ ആലിമീങ്ങളും ഇമാമിങ്ങളൊക്കെ എത്തിമക്കളായിരുന്നു കേട്ടോ, മുത്തുനബി എത്തിമായിരുന്നു, അതെ, അത് അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അതാണ്, നോക്കാൻ ആളില്ലാഞ്ഞിട്ടും ഒരു വാപ്പയും ഉമ്മയും ശരിപ്പെടുത്താൻ, ജീവിതം ശരിപ്പെടുത്താൻ ഇല്ലാഞ്ഞിട്ടും അള്ളാഹുവിന്റെ റസൂലെ, തങ്ങൾ സംസ്കാര ശൂന്യനായി പോയില്ല എന്നുള്ളതല്ല, തങ്ങളുടെ അത്ഭുതം ലോകത്തുള്ള മുഴുവൻ സംസ്കാര സമ്പന്നരുടെയും ഗുരുവാണ് തങ്ങൾ. തികഞ്ഞ അനാഥത്വത്തില്
തങ്ങളിൽ കുടികൊള്ളുന്ന കൾച്ചർ, ആ സംസ്കാരം ഉണ്ടല്ലോ, അത് മതി തങ്ങളെ തങ്ങൾ യഥാർത്ഥ റസൂലാണെന്ന് തെളിയിക്കാൻ. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയ്യ മുഅ്ജിസതൻ ഫിൽ ജാഹിലിയത്തി വത്തദീബി ഫിൽ യുദ്ധമി. ശരിയല്ലേ? ഇന്നും മുത്തുനബിയുടെ സംസ്കാരത്തിൻ്റെ പാഠങ്ങൾ ആർക്കാണ് ബോറടിക്കുക? അത്രയും സുന്ദരമല്ലേ ആ പാഠങ്ങൾ, ആ പാഠഭാഗങ്ങൾ? അല്ലാഹു വിശുദ്ധ ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ഈ സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും എന്നെയും നിങ്ങളെയും തുണക്കട്ടെ. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീന ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖിഹി സയ്യിദുനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ.